صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأتيت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه طبعا لما جئت به صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم صلى الله على النبي وسلم دائما كما أبدى الرشاد وعلما عداد كل مكونات كلما حج التي قضى زمزما وحتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبنا يا رسول الله من نذب العاصي صلاة الله معها تغيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ ഈ റബീ പ്രഭാഷണ വേദിയുടെ അധ്യക്ഷൻ ഈ സ്വാഗതാസംഗത്തിന്റെ ചെയർമാൻ ബഹുമാനിനും ആദരണീയനുമായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സയ്യിദ് ടി കെ പൂക്കോയാത്തങ്ങൾ ചന്ദേര സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ ബഹുമാന്യനായ ജനാബ് പി കെ താജുദ്ദീൻ ദാരിമി പുണ്യമായ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ എ ജി സി ബഷീർ സാഹിബ് രാഷ്ട്രസുരക്ഷയുടെയും സൗഹൃദത്തിന്റെയും കാവലാളുകളായി ഈ മലയാള മണ്ണിന് സമസ്ത നൽകിയ സുഹൃത്തും
സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ യുവത്വത്തിന്റെ കൂട്ടായ്മ വിക്കായിയുടെ ലോഞ്ചിങ് നടത്തിയ ബഹുമാന്യനായ കെ ടി അബ്ദുള്ള ഫൈസി ഉസ്താദ് അവർകൾ, ജംസ് ഇംഗ്ലീഷ് സ്കൂൾ കമ്മിറ്റി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മപദ്ധതികളുടെ സമർപ്പണം നടത്തിയ ബഹുമാന്യനായ സുഹൃത്ത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അത്യുജ്വലനായ ആദർശ പ്രഭാഷകൻ ബഹുമാന്യ സുഹൃത്ത് ജനാബ് അഷറഫ് ഫൈലി കക്കുപടി, മുസ്തഫ അഷറഫി കക്കുപടി, വേദിയിൽ ഉപവിഷ്ടായ വിക്കാനയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ബഹുമാന്യനായ സുഹൃത്ത് ഡോക്ടർ അമീർ അലി, എ ജി ഇബ്രാഹിം ഹാജി, ഒ ജി അഹമ്മദ് ഹാജി, എം ജി പി ഹസൈനാ സാഹിബ് ദുബൈ, പി കെ ഫൈസൽ സാഹിബ്, കെ ഷാഫി ഹാജി, പി വി അഹമ്മദ് ഷെരീഫ് അഡ്വക്കറ്റ് എം ടി പി കരീം, ഷംസുദ്ദീൻ ഐച്ചി, ജനാബ് അബ്ദുറഹ്മാൻ മുനവീർ, എസ് സി അത്താഹുള്ള മാസ്റ്റർ, സിദ്ദീഖ് ഫൈലി, സമീർ ഹൈത്തമി, ടി പി കെ അബ്ദുള്ള ഹാജി, കെ എം ജെ എടച്ചാക്കൈ, വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞി, വി സി മുഹമ്മദ് ഹാജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിത വരേണ്യരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതി സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമയുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അദരമടികളെ അനുദാപനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ കുതിച്ചുചാട്ടത്തിന്റെ പിന്നിലെ പ്രേരക ശക്തിയായ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര ആവിഷ്കാര വിപ്ലവത്തിന് നന്ദി കുറിച്ച് ഈ നാട്ടിൽ പടുത്തുയർത്തപ്പെട്ട ജംസ് ഇംഗ്ലീഷ് സ്കൂളിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു റബീ പ്രഭാഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ വളരെയേറെ ആഗ്രഹത്തോടെ ഇവിടെ തടിച്ചുകൂടിയ പ്രവാചക പ്രേമികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുന്ന പുണ്യമായ റബീഇന്റെ പൊന്നമ്പിളി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന നങ്കാത്ത് വിശ്വാസി സമൂഹം തങ്ങളുടെ മനസ്സുകളെ സലാത്തു കൊണ്ട് വിമലീകരിക്കാൻ തങ്ങളുടെ ആദർശങ്ങളെ തങ്ങളുടെ ജീവിതത്തെ സ്വലാത്തിലൂടെ പുണ്യമദീനയിലേക്കുള്ള പ്രണയത്തിന്റെ ആന്ദോളനങ്ങൾ കൊണ്ട് ആത്മാവിനെ അത്യുന്നതമായ ആത്മീയ തലങ്ങളിലേക്ക് അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ആനന്ദിക്കാൻ വിശ്വാസി സമൂഹം കാത്തിരിക്കുന്ന ഒരു റബീഇന്റെ ദിനരാത്രങ്ങളെ നാം കാത്തിരിക്കുന്ന സമാഗതമാകുന്ന വേളയിലാണ് പുണ്യമായ റബീഇന് സ്വാഗതമൂറി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാകുന്ന രണ്ടു ദിനരാത്രങ്ങൾ ഈ തൃക്കരിപ്പൂരിൽ നാം ചവിട്ടു നിൽക്കുന്ന മണൽ തിരികൾ പോലും മദീനയുടെ നായകന്റെ അവദാനങ്ങളേറ്റ് പുളകിതമാകുന്ന രണ്ട് രാത്രികളെ സമ്മാനിക്കാൻ നമ്മുടെ നാവുകൾ സലാത്തുകൾ കൊണ്ട് മുഖരിതമാകാൻ സമയമേറെ വൈകിയത് കൊണ്ട് ആമുഖത്തിന്റെ ഒരു ആവർത്തന വിരസതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യമായി ഇതം പ്രഥമമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സദസ്സൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല,
ഇന്നും നാളെയും ഇവിടെ പ്രഭാഷണമല്ല, മുത്തറസൂൽ നിയോഗവും വിയോഗവും എന്ന ശീർഷകത്തിന്റെ കീഴിലാണ് 2016 ഇബ്നീദന്റെ റബീഉ പ്രഭാഷണം നടക്കുന്നത്. അതിന്റെ ആദ്യത്തെ ദിവസം ഇന്ന് മുത്തറസൂൽ നിയോഗം എന്തിനു വേണ്ടിയായിരുന്നു, നാളെ മുത്തറസൂലിന്റെ വിയോഗം എന്തായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ശീർഷകത്തിന്റെ ദ്വിമാന തലങ്ങളെ രണ്ടായി മാറ്റി ഇന്നും നാളെയും ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാത്തുനിന്ന് അക്ഷമരായ നിങ്ങളുടെ മുമ്പിൽ ഒരു ദീർഘയാത്രയുടെ ക്ഷീണമൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ആനന്ദപൂരിതമായ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യനായകന്റെ പേര് പറഞ്ഞാൽ മാറാത്ത ക്ഷീണം ഏതാണുള്ളത്? പുണ്യനായകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മാറിപ്പോകാത്ത ആലസ്യം ഏതാണുള്ളത്? സകലമാന സുഹൃതങ്ങളും ഈ ഭൂലോകത്തിന് സമ്മാനിച്ച് നടന്നുപോയ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് റബീഇന്റെ പൊന്നമ്പിളിയിൽ ഒരു തിങ്കളാടിച്ച് രാവിലെ കടന്നു വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ സ്വലാത്തിന് ഒരു കമ്മിയും ഉണ്ടാകരുത് ഇൻഷാല്ലാ. നാളെ സഭാമനത്തിൽ നമ്മുടെ ദുആ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ നാളെ നടക്കുമ്പോ 100,000 സ്വലാത്തെങ്കിലും നമുക്ക് ഈ സദസ്സിലിരുന്ന് ചൊല്ലി നാളെ അത് ഹദിയ ചെയ്ത് ദുആ ചെയ്ത് വേണം ഇൻഷാല്ലാ നമുക്കിവിടെ നിന്ന് പിരിയാൻ. നാളെ നമ്മുടെ സദസ്സിന്റെ പ്രൗഢോജ്വലമായ സമാപനമായ ദുആ നടക്കും. സലാത്തിന്റെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണമാണ് റബീഉ പ്രഭാഷണം. അൽഹംദുലില്ലാ, അതിന് വേദിയായത് തൃക്കരിപ്പൂരൻ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോഴേ ആദ്യം എന്നെ ആനയിക്കാൻ വിക്കായിയുടെ വിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. വന്ന ഉടനെ മൊബൈലിൽ ഒരു ചെറിയ ശബ്ദം കേട്ടു, നോക്കിയപ്പോൾ ഒരു മെസ്സേജ് ആണ്, ഹബീബ് വെൽക്കം ടു ജംസ് അവർ ജംസ് സ്കൂൾ വൈ സിംസാറുൽ ഹഖ് ഹുദവി. ബഹുമാനനായ ഹുദവി അബുദാബിയിലിരുന്ന് അദ്ദേഹത്തിന്റെ ഹൃദയംഗമായ മനസ്സിൽ തൊട്ട തന്റെ സൗഹൃദത്തിന്റെ പല്ലതങ്ങളെ അടുത്ത മനസ്സുകളിലേക്ക് കൊടുക്കുന്ന ആ ലാളിത്യത്തിന്റെ ഒരു സ്വാഗതം അതൊരു അക്ഷരവടിവോടെ എന്റെ കൺമുമ്പിൽ എത്തിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘകാലം പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ദിവ്യദീനിന്റെ പ്രബോധനം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് അലകടലുകളുടെ അകലയിരുന്ന് ആത്മാവിന്റെ ആന്ദോളനത്തിന്റെ ആശ്വാസ സൗഹൃദത്തിന്റെ വാക്കുകൾ പറഞ്ഞ പ്രിയ സുഹൃത്തിന് അതേ വാക്കുകളിൽ തിരിച്ചാശംസിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാം ഏവളെയും സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറയണ മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് മനസ്സിലാവണുണ്ടോ? ഉണ്ടോ ഇല്ലയോ? മൈക്ക് നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനത് ക്ലിയർ ചെയ്യുന്നത്, നന്നായിട്ട് കേൾക്കാമോ ഇല്ലയോ? നന്നായിട്ട് കേൾക്കാമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. നിങ്ങൾ ഈ ബജറ്റ് അവതരിപ്പിച്ച് നിയമസഭ പോലെ ഇരുന്ന് അങ്ങനെ എനിക്ക് മനസ്സിലാകുക. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സദസ്സിന് സലാത്ത് മാത്രമേ ഉള്ളൂ, പ്രസംഗം കുറച്ചിട്ടുണ്ടാവും. സലാത്താണ് വലുത്. നാളെ ഇൻഷാല്ലാ ഓരോരുത്തരും നമുക്കൊരു ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി നാളെ പിരിയുമ്പോ നമുക്കൊരു വലിയ ദുആയുടെ സമ്മേളനം നടത്തും. അതോടുകൂടി നമ്മുടെ റബീഉ പ്രഭാഷണം സമാപിക്കണം. പക്ഷേ അനുരാഗത്തിന്റെ ആന്ദോളനങ്ങൾ ആത്മാവിൽ നിന്ന് അനുരണനങ്ങളായി പെയ്തിറങ്ങുന്ന റബീഇന്റെ സലാത്തിന്റെ രാവുകൾ നാളെയോടുകൂടി അല്ല ഇന്നോടുകൂടി നമുക്ക് തുടങ്ങണം. കാരണം ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ നമുക്ക് ഉറപ്പില്ല, പക്ഷെ ഇന്നുകൾ നമുക്ക് സ്വന്തമാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ നമുക്ക് ഉറപ്പില്ല, എന്നാൽ ഇന്നോ ഇന്ന് നമുക്ക് സ്വന്തം. ആ ഇന്നുകളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തോടെ നമുക്ക് തുടങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ അല്ലാഹുവേ ചോദിച്ചാലും ചോദിച്ചാലും അലോസരമില്ലാത്ത കഥനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ പേരിൽ ആര് സ്വലാത്ത് ചൊല്ലുന്നുവോ അവന് ഞാൻ ആശയും പ്രത്യാശയും നൽകുമെന്ന് ആ പുണ്യ ഹബീബിന്റെ നാവിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും മടക്ക സ്ഥാനമായ അല്ലാഹുവേ അല്ലാഹുവേ ഈ പുണ്യമായ റബീഇന്റെ സലാത്തുമായി ഈ മഹാനഗരിയിൽ ഒരു പുണ്യമായ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടിയത് പ്രസംഗത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടിയല്ല. അല്ലാഹുവേ നിന്റെ പ്രവാചകനോടുള്ള ഇഷ്കു പറയാ
ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്ചര്യമായ ഞങ്ങളുടെ ഈ ആദർശമേതും മർമ്മകാന്ഡത്തിൽ ബന്ധിക്കപ്പെട്ടുവോ? ഞങ്ങളുടെ ആദർശമേതും മർമ്മകാന്ഡത്തിലേക്ക് ഘടിപ്പിക്കപ്പെട്ടുവോ? ആ ലോകത്തിന്റെ നായകനെ കുറിച്ച് പറയാണ്, ارسلناك الى رحمه للعالمين സർവമാനകാലത്തിനും ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല. അങ്ങ് സർവകാലത്തിനും അനുഗ്രഹമാണ്, സർവലോകത്തിന് അനുഗ്രഹമാണ്, സർവ ജീവജാലങ്ങൾക്കും നാൽക്കാലികൾക്കും ഏകകോശ ജീവികൾക്കും. ഈ മണ്ണിനും ഈ ആകാശത്തിനും ഈ മണ്ണിനും ഈ വിണ്ണിനും ഈ ഗഗനത്തിനും ഈ ഭുവനത്തിനും നാൽക്കാലികൾക്കും പക്ഷിപുറമാദികൾക്കും മാനവീക ലോകത്തിന് മാത്രമല്ല അസ്തിത്വ ലോകത്തിന് അപ്പുറത്തുള്ള ലോകത്തിന് പോലും അനുഗ്രഹീതമായി വന്ന അയ്യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ റസൂലല്ലാ അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനായിരുന്നു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു തിങ്കളാഴ്ച രാവിൽ, ഓർക്കണേ നിങ്ങൾ ഓർക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളൊക്കെ നടന്നത് തിങ്കളാഴ്ച രാവിലാണ്. ഏതൊക്കെ അത്ഭുതങ്ങളുണ്ടോ ആ ചാച്ചരമായ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചത് തിങ്കളാഴ്ച രാവാണ്. ആ തിങ്കളാഴ്ച രാവുമായി മുത്ത റസൂലിന്റെ ജീവിതത്തിന് ബന്ധമുണ്ട്. ഇതൊരു യാദൃശികതയാണോ അതല്ല ഒരു ആകസ്മികതയാണോ? റബീഇന് വേണ്ടി മറ്റൊരു തിങ്കളാഴ്ച രാവിൽ നാം ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾ നടന്ന ഒരു രാവിൽ ഞങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടുമ്പോ അല്ലാഹുവേ ഞങ്ങളെ നിരാശരാക്കല്ലേ അല്ലാഹുവേ, നിന്റെ ഖജനാവിന്റെ മാതിരി ഞങ്ങൾക്ക് തുറന്ന് തരണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്തിനു വേണ്ടിയായിരുന്നു? മുത്ത് റസൂൽ നിയോഗവും യോഗവും ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്തിനാണ് ആ പ്രവാചകനെ നിയോഗിക്കപ്പെട്ടത്? ആരും പറയേണ്ട ഉത്തരം, ഉത്തരം പറയുന്നത് നിയോഗിച്ച തമ്പുരാൻ തന്നെയാണ്. ആദ്യ ലോകത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാനൊരു പ്രകാശത്തിൽ നിന്ന് ലോകത്തോട് പൊളച്ചു വച്ച എന്റെ പ്രവാചകനെ ഒരു മനുഷ്യരൂപമായി ആമിനയുടെ ഗർഭാശയത്തിൽ സ്വരൂപിച്ച് അറബ് ലോകത്തിന്റെ വിരിമാറിലേക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എന്തിനെന്നറിയോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഒരു പ്രവാചകന്മാര് പോലുമില്ലാതെ 500 വർഷക്കാലത്തോളം അരനൂറ്റാണ്ട് കാലത്തോളം ലോകം മുഴുവനും ഇരുട്ടിൽ കിടന്നപ്പോ ആ തമസ്സാർന്ന ലോകത്തിന് വെളിച്ചം നൽകാൻ ഞാൻ ആമിന റളിയല്ലാഹുവിന്റെ ഗർഭപാത്രത്തിലേക്ക് എന്റെ പ്രവാചകന്റെ നിയോഗം എന്തിനു വേണ്ടി എന്നറിയുമോ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്ത റസൂലിന്റെ നിയോഗത്തിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക. മാനവ ലോകമേ, അറബ് ലോകമേ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചതെന്നത് ആ പ്രവാചകത്വത്തിന്റെ നിയോഗത്തിന്റെ പരിപ്രേക്ഷ്യമായ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഏകനായ തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ, ഏകനായ പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു തരാൻ അല്ലാത്തയല്ല, ഉസയല്ല, മനാത്തയല്ല, കരിങ്കല്ലുകളിൽ നിങ്ങൾ ദൈവത്വം പ്രാപിച്ച ദിവ്യത്വത്തിന്റെ പ്രതീകങ്ങളല്ല. ആരാധനക്കുരുവൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുക. ഈ നിങ്ങൾ കൂവും കല്ലല്ല മരമല്ല, വള്ളത്തോളിന്റെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ഈ നിങ്ങൾ കൂവും കല്ലല്ല മരമല്ല, അല്ലാഹു സർവശക്തനേകന് ഈ കല്ലും മരവുമല്ല, അല്ലാഹുവാണ് ശക്തനെന്ന് പറഞ്ഞു തരാനാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചതെന്ന് ആദരവായ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു തരാൻ
ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു തന്ന ആ വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ അരാജകത്വത്തിന്റെ വക്താക്കളായൊരു ജനതയെ ആത്മീയതയുടെ അത്യുന്നതമായ വിധാനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ, വ്യഭിചാരം അവസാനിപ്പിക്കുവാൻ, മദ്യപാനത്തിനോട് വിമാനനം നടത്തുവാന്, എല്ലാ സ്ത്രീലതകൾക്കെതിരെ, എല്ലാ അനാചാരങ്ങൾക്കെതിരെ ലോകത്തോട് ധർമ്മത്തിന്റെ സംസ്ഥാപകനായ ഞാൻ എന്റെ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുകയാ. ആ നിയോഗം തന്നെ ലോകത്തൊരു അത്ഭുതമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എവിടെ വെച്ചാണ്? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വഹീന്റെ ബോധനം കിട്ടുമ്പോഴല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ചിരപരിചിതമായ മക്കാ നഗരത്തിൽ നിന്ന് ആമിന എന്ന മക്കയിലെ പ്രമുഖനായ, ഏറ്റവും പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിസുന്ദരിയായ ത്യാഗിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തിന് മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം കൊടുക്കുമ്പോ ഇതുപോലൊരു തിങ്കളാടിച്ച രാത്രിയിൽ, ഇതേപോലൊരു തിങ്കളാടിച്ച രാവിൽ ആകാശ ലോകത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹം നൽകി മക്കയിലെ ആമിന എന്ന ഒരു പാവപ്പെട്ട ഒരു അറബി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളില് ജീവന്റെ തുടിപ്പിന് ചലനം വെക്കുമ്പോ അതിന് മേൽനോട്ടം വഹിച്ചതാരാ? ആകാശ ലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ആത്മീയതയുടെ നായകന്റെ പ്രസവത്തിന് സാക്ഷ്യം വഹിക്കാ. മഹാനായ മുഖർബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരികയാ. നിയോഗം തന്നെ അത്ഭുതമാണ്, നിയോഗത്തിന്റെ പ്രഭവത്തിന്റെ പ്രഥമമായ പടി തന്നെ അത്ഭുതമാണ്. ആമിന എന്ന അറബി പെണ്ണ് പ്രസവിക്കാൻ പോകുന്നു റളിയല്ലാഹു തആലാന. ആമിന സാധാരണ പെണ്ണല്ല, ആമിനയുടെ ഉള്ളിലുള്ളത് ലോകത്തിന്റെ സാധാരണക്കാരിൽ അസാധാരണക്കാരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആകാശ ലോകത്തിന്റെ മലക്കുകൾ ആനന്ദ സുന്ദരരായി, അവര് സന്തോഷത്താൽ ഉറക്ക പറഞ്ഞു, ആമിനയുടെ ഗർഭാശയത്തിലെ ജീവന്റെ തുടിപ്പുകൾ വരുമോ? അറബ് ലോകത്തിന്റെ ഒരു കൊച്ചു വീട്ടിൽ ആയിരക്കണക്കിന് മലക്കുകൾ കാവൽ നിൽക്കുന്നു. അകത്തൊരു അറബി പെണ്ണ് ആമിന റളിയല്ലാഹു അൻഹ അവിടെ കിടന്ന് പ്രസവ വേദനയിൽ പൊളയുന്നു. പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? ഹബീബായ മുത്തിന്റെ നിയോഗത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ജിബ്രീലു റവ്വാഹും ബിഹാദത്താറു, ജിബ്രീലു റവ്വാഹും ബിഹാദത്താറേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്, ജിബ്രീലു വരുന്നുണ്ട് പോകുന്നുണ്ട്, ആകാശത്ത് നിന്ന് പിന്നെയും വരുന്നുണ്ട്. കല്യാണ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുന്ന കാരവണരെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവത്തിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ചു. തിങ്കളാടിച്ച സുബഹിയോടടുത്ത നേരം, സുബഹിയാടിച്ച ബംഗ്ലിയോ സുബഹി തിങ്കളാടിച്ച സുബഹിയോടടുത്ത നേരം ആ സമയത്താണ് തിങ്കളാടിച്ച പ്രഭാണ നേരത്തിൽ ലോകത്തോട്ട് കടന്നു വന്നു. ചരിത്രപരമായ നിയോഗത്തെ ഏറ്റെടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തൊന്നും പോരാ, നമ്മ സൈന്യമില്ല, ഈ സലാത്തൊന്നും പോരാ, ഇത് അനുരാഗത്തിന്റെ തൂവൽ സ്പർശമാണ്, ഇത് ഇഷ്കിന്റെ ആശിക്കീങ്ങളുടെ സദസ്സാണിത്. ഞാനിവിടെ പറയുന്നത് ഇഷ്കാണ്. പക്ഷേ ബഹുമാനരായ പ്രിയപ്പെട്ട മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് ചന്ദേര പൂക്കോയ തങ്ങളെ സാക്ഷി നിർത്തി കെ ടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത പടുക്കല മുമ്പിൽ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊന്നുകൂടി എന്റെ വിഷയത്തിന് ആമുഖമിടുകയാണ്. ഈ മഹാപാരമ്പര്യത്തിന്റെ പണ്ഡിത പടുക്കലയുടെ മുമ്പിൽ ബഹുമാനരായ സയ്യിദ്
പണ്ഡിതന്മാരുടെ മുമ്പ് ഞാൻ പ്രേമം പറയാൻ വന്നതല്ല, പാണ്ഡിത്യം വിളമ്പാൻ നിന്നതല്ല ബാക്കവ്, പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, സൂക്ഷ്മത പറയാൻ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഞാനൊരു പണ്ഡിതനുമല്ല, പിന്നെയോ ഞാൻ ആരെന്നറിയോ? അല്ലാഹുവേ, പാണ്ഡിത്യത്തിന് ആദർശം ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ മഹാപണ്ഡിത വര്യന്മാരുടെ മുമ്പ്, സമസ്ത കേരള ജമ്മിയത്ത് ഉലമയുടെ സൂഫി പണ്ഡിത പാരമ്പര്യത്തിന്റെ മുമ്പ്, കർമ്മത്തിലും നർമ്മത്തിലും അറിവിലുമൊക്കെ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത വിനീതൻ, ഞാനൊരു പരമദരിദ്രനാണ്, വഹാനൽ ഫക്കീറു, ഞാനൊരു പരമദരിദ്രനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാ, ഞാനൊരാശുക്കുമല്ല, എന്നാൽ സർവപാപികളെ രക്ഷപ്പെട്ടത് ഇഷ്ക് പറഞ്ഞിട്ടാണല്ലോ. എല്ലാവരും ജീവിതത്തിലേത് കുടുംബാവിയുടെയും ഹൃദയത്തിൽ ആത്മാവിന്റെ സ്വർഗത്തിന്റെ പരിമളത്തിലേക്ക് കൂടണഞ്ഞത് ഈ ഇഷ്ക് പറഞ്ഞപ്പോഴാണല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ചൊല്ലുന്ന സലാത്തുകൾ, ഈ പറയുന്ന ഇഷ്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃതമാക്കി നീ മാറ്റണേ അല്ലാ. ഇറങ്ങാ നീട്ടിപ്പരത്തി പറയുന്നില്ല, പറയാനേറെയുണ്ട്. അഞ്ചു മാസക്കാലം പ്രിയപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ മടുത്ത തിരുത്തി പാലൂട്ടുമ്പോ അന്ന് മക്കയിലെ നിയോഗം പോലെ, മക്കാ നഗരത്തിന്റെ അറബ് ലോകത്തിന്റെ പരമ്പരാഗതമായ ആചാരം പോലെ, നഗരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഗ്രാമാന്തരീക്ഷത്തിൽ കൊണ്ടുപോയി പാലൂട്ടിക്കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ നിയോഗം തുടങ്ങാം. ആദ്യം തന്നെ ഈ സദസ്സിനെ സാക്ഷി വരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണേ, ആത്മാവ് തുറന്നു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ പാരമ്പര്യ പ്രകാരം അഞ്ചു മാസം ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലിരുന്ന് അമ്മിഞ്ഞ പാല് നുകർന്ന് അവസാനം നഗരത്തിൽ ജനിച്ച കുട്ടികള് ഗ്രാമത്തിലേക്ക് പാലൂട്ടാൻ കൊടുക്കാറുണ്ട്. ഗ്രാമത്തിന്റെ സൗരഭ്യം പഠിക്കാൻ, ഗ്രാമത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ, ഗ്രാമത്തിന്റെ ലാളിത്യം പഠിക്കാൻ, ഒരു ഗ്രാമത്തിന്റെ ലാളിത്യത്തിന്റെ സംസ്കാരം അവർക്ക് പകർന്നു നൽകാൻ അങ്ങകലെ ഹലീമത്തു സദിയാട് അടുക്കലേക്ക് പോവുകയാ. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ബീബി ഹലീമത്തു സദിയ, നമുക്ക് ചിരപരിചിതമായ സൗദി അറേബ്യയിലെ മക്ക നഗരത്തിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴി 80 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ചാവാറായ ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നഗരത്തിലെ കുട്ടികൾക്ക് പാലൂട്ടി ജീവിക്കുന്ന ഹലീമത്തു സദിയയും അദ്ദേഹത്തിന്റെ ഭർത്താവും ഒട്ടകവും അതാ നടക്കുകയാണ് മക്കയിലേക്ക്. ആരെങ്കിലും കിട്ടുമോ പാലൂട്ടി കൊടുക്കാൻ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് വയറൊട്ടിയ ഒട്ടകം, നല്ല ശക്തരായ ഒട്ടകമുള്ളവരൊക്കെ നേരത്തെ മക്കയിലെത്തി പ്രമാണിമാരുടെ കുറൈശി പ്രമുഖരുടെ മക്കളെ മുഴുവനെ പാലൂട്ടാൻ എടുത്തു കൊണ്ടുപോകുമ്പോ ആനന്ദത്തിന്റെ ഇഷ്ടു കേൾക്കുമോ? നിങ്ങൾ ജനിച്ച ഒരു നവജാത ശിശുവിന്റെ പ്രണയം കേൾക്കുമോ? ആ നൊട്ടകത്തിന് നടക്കാൻ കഴിയാതെ അവസാനം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ഒട്ടകം മെല്ലെ 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 നടന്ന് നടന്ന് മക്കയിലെത്തുമ്പോ നേരത്തെ വന്നവരെല്ലാവരെയും കൊണ്ടുപോയി കടിഞ്ഞിരുന്നു, എല്ലാവരെയും കൊണ്ടുപോയി കടിഞ്ഞിരുന്നു. അവസാനം ആരോ പറഞ്ഞു, അത്രേ ഒരു പാവപ്പെട്ട ആമിനയുടെ യത്തീമായ മോൻ അന്വേഷിച്ചു വന്നപ്പോ മക്കയിലെത്തിയ പ്രവാചകന് ജനിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോ മേൽവിലാസമുണ്ടായിരുന്നു അനാഥൻ. ആരും പറയുന്ന പേരതാണ്, നിയോഗത്തിന്റെ പ്രഥമഭാവത്തിലെ ആദ്യം കിട്ടിയ പേരാണ് അനാഥനാണ്. മക്കയിൽ അനാഥനായൊരു കുട്ടിയുണ്ട്, യത്തീമായ കുട്ടി.
യതീമായൊരു കുട്ടി നിയോഗം തന്നെ ഒരു അനാഥനായിട്ടായിരുന്നു. ആരോ പറഞ്ഞു പത്രം വലയിട്ടാൻ എടുത്താൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഹലീമത്ത് സയ്യിദിയ അവിടെ പോയി ആ കുട്ടിയെ കാണുന്നു. ആമിന ബിബി റളിയല്ലാഹു തആലയുടെ ചാരത്ത് പൊന്നമ്പിലെ തിങ്കൾക്കല പുഞ്ചിരി തൂകി നിന്നതുപോലെ നൈർമല്യത്തിന്റെ മുഖഭാവത്തോടെ ആമിനയുടെ ചാരത്തൊട്ടി കിടക്കുന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ ഹലീമ നീ എത്ര ഭാഗ്യവതിയാണ് റളിയല്ലാഹു തആല അൻഹുന്ന. ഹലീമത്ത് സയ്യിദിയ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. മടിത്തട്ടിലിരുത്തി ആദ്യം മുലയൂട്ടാൻ ഭാഗ്യം ലഭിക്കുമ്പോ നവജാത ശിശുവിന്റെ ഐശ്വര്യം ആദ്യം കണ്ടെത്തിയത് നിങ്ങളാണല്ലോ. നിങ്ങളെ ലോക ചരിത്രത്തിന്റെ പ്രമുഖയായല്ലോ ഹലീമ. തൃക്കരിപ്പൂര പെങ്ങളെ പെണ്ണ് പെണ്ണാകുന്നത് ഇങ്ങനെയാണ്. അകത്ത് കയറി നോക്കുമ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാക്കി ഹലീമത്ത് സൈദിയ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ആ സമയത്ത് ഇറങ്ങി വരുന്ന ഹലീമയോട് ഭർത്താവ് പറഞ്ഞു, പത്ര ഹലീമ നമ്മളിവിടെ വരെ വന്നിട്ടൊരു കുഞ്ഞിനെയെങ്കിലും കിട്ടാതെ തിരിച്ചു പോയാൽ തന്റെ ഗോത്രക്കാര് നമ്മളെ കളിയാക്കും ഹലീമ. അതുകൊണ്ട് നീ പോയി ആ കുഞ്ഞിനെയെങ്കിലും എടുക്കണേ ഹലീമ. ഇങ്ങനെയാണ് മുത്തുനബി അനുരാഗമുള്ള ഹൃദയത്തിലെ കയറി പോകൂ. ആദ്യം പോയപ്പോ അനുരാഗമുണ്ടായിരുന്നില്ല ഹലീമക്ക്, വെറും കൈയോടെ ഇറങ്ങി വന്നു. രണ്ടാമത് ഭർത്താവിന്റെ വാക്ക് കേട്ട് തിരിച്ചു കയറി. തിരിച്ചു കയറിയപ്പോ ഹലീമ റളിയല്ലാഹു തആല അൻഹ ആമിന ബീവി പറഞ്ഞു, പത്ര ഹലീമ നിങ്ങൾക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ മുല കൂട്ടിത്തരാം. പക്ഷേ നിങ്ങൾ അറിയണം ഈ ചരിത്രം ഹലീമ. അഞ്ച് ദിവസം മുമ്പ് ഞാൻ പ്രസവിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് എല്ലാ ദിവസവും രാത്രിയിൽ ആരോ ഒരാളെന്റെ കാതിൽ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകനെ മുലയൂട്ടാൻ കൊടുക്കുമ്പോ ബനീ സായിദത്തിന് ബക്കറിന്റെ കുടുംബത്തിനെ നീ കൊടുക്കാവൂ. രണ്ടാമത് ബനീ സക്കീഫ്, രണ്ടാമത് ഉദയിബിന് ബനീ സക്കീഫ് ഗോത്രത്തിനെ കൊടുക്കാവൂ. അഞ്ച് ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് നീ നിന്റെ കുഞ്ഞിന് മുലയൂട്ടാൻ കൊടുക്കുമ്പോ ഒന്നുകിൽ ബനൂ സയ്യിദിന് ബക്കറിന് കൊടുക്കണം, രണ്ടാമത് സക്കീഫ് ഗോത്രത്തിന്റെ പ്രതിനിധിക്കും കൊടുക്കണം. ഇവർക്കല്ലാതെ മുലയൂട്ടല്ലേ ഹലീമ, എന്റെ പൊന്നു കൺമണിയെ മുലയൂട്ടല്ലേ ഹലീമ. അപ്പോഴാണ് ഹലീമത്ത് സയ്യിദ് റളിയല്ലാഹു തആലാണ് പറഞ്ഞത്, ആശ്ചര്യം തന്നെ ആശ്ചര്യം തന്നെ, അനമിന് ബനീ സായിദ, ഞാൻ ബനൂ സായിദ ഗോത്രക്കാരിയാണ്, എന്റെ ഭർത്താവാണോ ഉദീബിന് സക്കീഫ് ഗോത്രക്കാരനുമാണ്. ആകാശലോകത്തു നിന്ന് അനുമതി പ്രകാരമാണ് ഹലീമത്ത് സയ്യിദിയുടെ വീട്ടിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണം തുടങ്ങുന്നത്. പിന്നീട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുപോയാൽ അനുരാഗത്തിന്റെ വിവരണം ഇങ്ങനെ അത്ഭുതകരമായി ആശയത്തിന് പിടികൊടുക്കാറ് അത്ഭുതകരമായി നടന്നു പോകുമ്പോ പറയേണ്ടത് പറയാ നമുക്ക് കഴിയാതെ പോകും. അള്ളാഹുവേ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണയല്ല. നമുക്ക് ചിരപരിചിതമായ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലമുള്ള ബനൂ സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമത്ത് സയ്യിദിയുടെ വീട്ടില് അള്ളാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടുമ്പോ ഷൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്ത് സയ്യിദിയ റളിയല്ലാഹു അൻഹയുടെ മോള് ഹബീബായ നബി ങ്ങളെ താരാട്ട് പാടുമ്പോ ആ സമയത്ത് താരാട്ട് പാടിയ പാട്ടേനാ കൊച്ചുകാലത്തിലെ കളിത്തൊട്ടിലിൽ കിടക്കുമ്പോ സൈമാന്ന് പേരുള്ള 6 വയസ്സുള്ള ഹലീമത്ത് സയ്യിദിയ റളിയല്ലാഹു അൻഹയുടെ മോള് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടിയ താരാട്ടേനാ യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദ ഹലീമത്ത് സയ്യിദിയുടെ
ആറു വയസ്സുള്ള ഷൈമ എന്ന പെണ്ണിന്റെ പാട്ടാണിത്. ഈ കളിത്തൊട്ടിലെ ചന്ദ്രന മുഖത്തെ പോലെ നാണിക്കുന്ന പ്രശോഭിതയോടെ കിടക്കുന്നതാല്ലേ ഇതെന്റെ കൂടെ പിറപ്പാണ്. അല്ലാണ്ട റസൂലിന് കൂടെ കളിക്കാൻ ഒരാളില്ലാതിരുന്ന അനാടത്തത്തിന്റെ കാലഘട്ടത്ത് അങ്ങകലെ ഒരു പെൺകുട്ടി താരാട്ട് പാടുകയാ, ഇതെന്റെ കൂടെ പിറപ്പാണ്. പക്ഷേലം തരിതുഹൂമി, ഇതെന്റെ ഉമ്മ പ്രസവിച്ച സഹോദരനല്ല, എന്നാലെന്റെ സഹോദരനാണ്. ഒരു ഉമ്മ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ സഹോദരനാണ്. അങ്ങകലെ വരുന്നവന്റെ മനസ്സിൽ പോലും ആനന്ദമായി കടന്നുകൂടി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഈ നിയോഗത്തിന്റെ പൊരുളുകളിലേക്ക്. ആ പ്രവാചകന്റെ നിയോഗം പിന്നെ തൊട്ടിൽ നിന്ന് പിന്നെ കൗമാരത്തിലായി, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലായി, യൗവനത്തിൽ നിന്ന് പ്രബോധനത്തിലായി, പ്രബോധനത്തിൽ നിന്ന് പ്രതിസന്ധിയിലായി, പ്രതിസന്ധിയിൽ നിന്ന് പ്രകോപനത്തിലായി, പ്രകോപനത്തിൽ നിന്ന് പിന്നെ ദശാസന്ധികളിലായി, ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ വിജയത്തിലേക്കായി, വിജയത്തിൽ നിന്ന് പിന്നെ ത്യാഗത്തിലേക്കായി, ത്യാഗത്തിൽ നിന്ന് പിന്നെ വിയോഗത്തിലേക്കായി. നാളെ അവസാനിക്കുമ്പോൾ നമ്മൾ അവിടെയാണ് എത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതലേ നിയോഗമാണ്. ആരെന്നറിയുമോ? ഏറ്റവും നല്ല പിതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല അയൽക്കാരനായി, ഏറ്റവും നല്ല ഉടമയായി, ഏറ്റവും നല്ല സൈന്യാധിപനായി, ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഇമാമായി എല്ലാം മാറി നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഒരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ ഞങ്ങൾ ആരംഭിക്കുകയാണ് തൃക്കരിപ്പൂരിലെ ഈ മണൽത്തരിയിൽ. ഞങ്ങൾ അറബിയിലേക്ക് കടക്കുന്ന നബിയെ, എല്ലാം അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നബിയെ. യാ സയ്യിദ സാദത്ത് ജിതുക കാസിദ അർജൂരി വാക വഹ്തമി ബിഹിമാക. ലോകത്തിന്റെ നേതാവായ നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ ആരംഭിക്കുകയാണ്, ആരംഭിക്കുകയാണ്. അങ്ങയുടെ പുണ്യത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാം നശിച്ചു പോയൊരു ലോകത്ത്, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോകത്ത്, അങ്ങയെ വിശ്വസിച്ചവനെ ആറാം നൂറ്റാണ്ടിലെ അബൂദഹലാണ് കൊന്നതെങ്കിൽ, അങ്ങയിലേക്ക് ആമനബിഹിയായി വന്നവന്, അങ്ങയിലേക്ക് കടന്നു വന്നവന് തിരൂരിന്റെ മണ്ണിൽ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായപ്പോ നാളെ ഗൾഫിലേക്ക് പോകാനിരുന്നവനെ മലത്തി കടത്തി മാറിടത്തിലേക്ക് കത്തികുത്തി കയറ്റുമ്പോ, നബിയെ ഇന്നും അങ്ങയുടെ സലാത്തിന്റെ ചാരത്തോട്ട് വന്നനോട് ഇരുട്ടിന്റെ ശക്തികൾക്ക് പ്രകോപനമാണ്. അയ്യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് നബിയെ, ഞങ്ങൾ തുടങ്ങുകയാണ് നബിയെ, എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ചിട്ട് സമീനോ സമാ തുമാരേ സമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാ തുമാരേ ലിയേ സുനിയോ ചുനാ തുമാരേ ലിയേ ജഹാനോ ബനേദോ ബനേദോ ജഹാൻ തുമാരേ ലിയേ സമീനോ സമാ തുമാരേ ലിയേ. കാലവും അങ്ങേക്കാണ് നബിയേ, ലോകവും അങ്ങേക്കാണ് നബിയേ. മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ഈ സ്ഥലവും അങ്ങേക്കാണ്, ഭവനവും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, ഭവനവും അങ്ങേക്ക്. ലോകത്തിന്റെ ഏതൊക്കെ പാരസ്പര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങേക്കാണ് നബിയേ. അതുകൊണ്ട് നമുക്ക് ഈ സലാത്തോടെ തുടങ്ങാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകത്വത്തിന്റെ ഒരു നിയോഗം ലോകത്ത് സമാനതകളില്ലാത്തൊരു നിയോഗമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആ നിയോഗം എല്ലാവർക്കും മാതൃകയായി. ഭാര്യക്ക്, ഭർത്താവിന്, ഉടമയ്ക്ക്, തൊഴിലാളിക്ക്, മുതലാളിക്ക്, മകന്, പിതാവിന് എന്ന് വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതവുമായി സംവദിക്കുകയായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, ഉറക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ആ നോട്ടുപോയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
അതൊന്നൊരു ബഹളമാക്കണ്ട, അതൊക്കെ പോകട്ടെ. ആദ്യം അവർ നമ്മുടെ ഭക്ഷണത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. രണ്ടാമത് അവർ നമ്മുടെ ആദർശത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, നോട്ടിൽ തൊട്ടപ്പോൾ നമ്മൾ വാചാലരായി. അതാണ് പ്രശ്നം. ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി നിന്നു. രണ്ടാമത് അവർ ആദർശത്തിൽ തൊട്ടു, അപ്പോഴും നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ വാചാലരായി. ഇനി അവർ കടുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് ഒത്തൊരുമിച്ച് നിന്ന് കടിയില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീരുക്കളായി ഇന്ത്യൻ മുസൽമാൻ അവർ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അള്ളാഹു കൂട്ടുരുമയെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാനേറെയുണ്ട് ഈ റബി പ്രഭാഷണത്തിൽ, പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഹബീബായ നബിതങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം തിരിച്ചു വരികയാണ്. യഥാർത്ഥ ദീൻ പറയാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യഥാർത്ഥ ദീൻ എന്താണോ, ആ ദീൻ ഒരു സമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ കയ്യിൽ പിടിക്കുന്നവൻ കൽ ഖാബിലി അലൽ ജംഡ്, തീക്കട്ട കയ്യിൽ മുറുകെ പിടിച്ചവന്റെ അവസ്ഥയിലാണെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് സമകാലീന ലോകം കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദർശനങ്ങളെ സമകാലീന സമസ്യകളുടെ പൂരണമില്ലാത്ത ലോകത്ത് അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഉറക്കെ പറയും, മുത്തുനബിയുടെ നിയോഗം എന്തായിരുന്നു? ആ നിയോഗം ഒരു ഭർത്താവായി, ഒരു പിതാവായി, ഒരു മകനായി, ഒരു നേതാവായി, ഒരു സാമ്പത്തിക പരിഷ്കർത്താവായി ഒക്കെ അള്ളാഹുവിന്റെ റസൂലായിട്ടു. പ്രവാചകന്റെ സാമ്പത്തിക ശാസ്ത്രം ഇപ്പോഴത്തെ ലോകത്ത് വലിയ പ്രസക്തമാണ്. ഖുർആൻ പറഞ്ഞതാണ് ശരി, ഒരു സമൂഹത്തിന്റെയും ഒരു ജനതയുടെയും അടിസ്ഥാന പ്രമാണമായ സാമ്പത്തിക വ്യവസ്ഥയെ വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പരിണിത ഫലങ്ങൾ അറിയാതെ സാമ്പത്തിക വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ്. വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ അവസ്ഥ സംജാതമായത് എന്ന് ഖുർആനിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സംവദിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നോക്കിക്കാണാൻ കഴിയാതെ പോയി. എന്നാൽ അതിനേക്കാൾ മുകളിലിക്കുന്നവരുടെ അവസ്ഥ എന്തായി? കാലത്ത് ഇന്നൽ മുലൂക്ക ഇദാ ദഖലു ഖരിയത നഫ്സദുഹ വജഅലു ഇസ്സത അഹ്ലിഹ അദില്ല. ഒരു ഏകാധിപതി ജനാധിപത്യത്തിന്റെ സംവിധാനത്തോട് സമരസപ്പെടാൻ കഴിയാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു ഏകാധിപതി ലോകത്ത് അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വജഅലു ഇസ്സത അഹ്ലിഹ അദില്ല. അഫ്സദുഹ, ഒരു നാടിന്റെ സന്തുലിതാവസ്ഥയെ അവർ തകിടം മറിക്കും. വജഅലു ഇസ്സത അഹ്ലിഹ അദില്ല, അഭിമാനത്തോടെ ജീവിച്ചവരെ അവർ അപമാനത്തിന്റെ വക്താക്കളാവും. അവർ അഭിമാനത്തോടെ ജീവിച്ചവരെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട യാചകരായി ATMലോ ബാങ്കുകളിലോ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിൽ അവരിൽ സമൂഹത്തെ പരിവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് നമ്മുടെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എത്രത്തോളം ശരിയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്ന് ഞാൻ എന്റെ സമൂഹത്തോട് ഓർമ്മിപ്പിക്കാൻ. ഇനി ഈ അവസ്ഥയെ അപ്പുറത്തോട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കേസെടുത്താ കുടുങ്ങും. ഒന്നാമത് കാഞ്ഞങ്ങാട് കേസിന്റെ ബഹളോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഒരു വലിയ വേദഗ്രന്ഥമാണ്. ഇൻഷാല്ലാ ഞാനത് പതിയെ പറഞ്ഞോളാം. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം പറയുമ്പോ ഖുർആനിന് ഏത് സംഭവമായിട്ടും ഖുർആനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഖുർആനിന്റെ സാർവകാലികത. ഏതുമായും അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറഞ്ഞത്. സുഫഹാക്കട കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത് വലിയ വിഷയമാണ്. ഇപ്പൊ നമുക്ക് ആ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സുന്നത്തായ തലപ്പാവുള്ള ആളെ കാണുമ്പോ അറിയാതെ പറയേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ മിണ്ടാപ്രാണി എന്ന് വിളിച്ചെങ്കിലും നിങ്ങൾ നമ്മളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. നിങ്ങൾ മിണ്ടാപ്രാണി എന്ന് നിങ്ങൾ നമ്മൾ ഒത്തിരി വിളിച്ച് കളിയാക്കിയിരുന്നെങ്കിലും നിങ്ങൾ മിണ്ടാപ്രാണിയാണെങ്കിലും മനസ്സിലൊരു വിശാലതയുള്ള ആളായിരുന്നെന്ന് ആ ഡൽഹിയിലെ പഴയ തലപ്പാക്കെട്ടുകാരനോട് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊരുക്കും ബദലുണ്ട്, പക്ഷെ ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നില്ല. ഇതിന് ബദൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ്.
അതാണ് ഇതിന്റെ ബദൽ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ റബീ പ്രഭാഷണമായതുകൊണ്ടും അതുകൊണ്ടാണ് ജംസ് സ്കൂള് എന്ന് പറയുന്നിടത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയ അക്ഷര ആവിഷ്കാര വിപ്ലവത്തിന് ഈ പത്തിന പദ്ധതികൾ കുറിക്കപ്പെട്ടത്. ഇതിവിടെ നടന്നേ മതിയാവും. ജംസ് സ്കൂള് ഇങ്ങനെയാണെങ്കിൽ എന്നെ പ്രസംഗത്തിൽ വിളിക്കാന്നപ്പോ ഞാൻ ചോദിച്ചൊരു സ്കൂളിന് വേണ്ടി വന്ന് വാവ് എന്നാ കാശ് തരുമോ? പക്ഷെ ഇപ്പൊ എനിക്ക് വന്നപ്പോ തോന്നുന്നു ഈ സ്കൂളിന് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാ കൊടുക്കുക? ഇതിന് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. അള്ളാഹു ഈ നാടിനെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചോളം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു നാട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഒരു കരിനിടലുകളൊക്കെ മാറ്റി നമ്മുടെ ഈ സമൂഹത്തിന്റെ പുതുതലമുറയെ, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും നമ്മുടെ ബഹുസ്വരതയ്ക്കും നമ്മുടെ സാഹോദര്യത്തിനും വക്താക്കളാവുകയും അതോടൊപ്പം തന്നെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ ഭൗതിക സമന്വയമാക്കി മാറ്റാൻ ഈ സ്കൂള് മുമ്പോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ദറസ് മാത്രം ഉണ്ടായാ പോരാ, പള്ളി മാത്രം ഉണ്ടായാ പോരാ. പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ സുബൈക്കും ഇഷാക്കും ആളുകൾ നന്നായിട്ടുണ്ടാവണം. ഒരു നാട്ടിലെ ദീൻ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ പള്ളിയിൽ സുബൈക്കും ഇഷാ നമസ്കാരത്തിനും എത്ര ആളുകൾ ജമാഅത്തിൽ പങ്കെടുത്തു എന്നതാണ് ആ നാടിന്റെ ദീൻ. വേറെ ഒന്നും നോക്കണ്ട. സുബൈക്കും ഇഷായുടെയും ജമാഅത്തിന് ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേരുണ്ടായിരുന്നു, അതാണ് ആ നാട്ടിലെ ദീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് പറയാം, സമയം വൈകിട്ടില്ലല്ലോ അല്ലേ. ഓരോന്നായി എന്റെ സഹോദരിമാരൊക്കെ നന്നായിട്ട് കേൾക്കണം. മാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ രാമുഖമേമേ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കാൻ നാളെ ഇൻഷാല്ലാ നമ്മുടെ സദസ് 7 മണിക്ക് തുടങ്ങും. ഞാൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഒരിടത്തോട്ടും പോണില്ല, ഞാൻ തൃക്കരിപ്പൂര് തന്നെ ഉണ്ട് ഇൻഷാല്ല. അപ്പൊ നാളെ എനിക്ക് വേറെ അടുത്തും ഇവിടെ കൃത്യം 7 മണിക്ക് മഗ്രിബ് നിസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരിക. എന്നാലേ ഒരു മിനിറ്റ്, എന്നാലേ അഷ്റഫ് ഇപ്പൊ പോകരുത്, പോകാൻ പറ്റും. എന്നെ വിളിച്ചിവിടെ കൊണ്ടുപോയി മൂപ്പരെ മുങ്ങാൻ നിക്കുക. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് ഇതുവരെ ഓടിയെത്തിയത്. അതിന്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്. എന്നാലും ഞാൻ പ്രസംഗത്തെ പ്രകടിപ്പിക്കൂല, ആരും എഴുന്നേക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സദസ്സത നന്നായി മനസ്സിലാക്കണം, സലാത്തുകൾ ഉണ്ടാവണം. നാളെ 7 മണിക്ക് തുടങ്ങിയാല് നമ്മുടെ അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും നമുക്ക് സമയം കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ ഇന്ന് നമ്മൾ ചൊല്ലുന്ന സലാത്ത് നാളെ ചൊല്ലുന്ന സലാത്ത്, അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം. നാളെ അവസാനം നമ്മളെല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യും, അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നബി എന്ന ഭർത്താവ്, നബി എന്ന പിതാവ്, നബി എന്ന വീട്ടുടമസ്ഥൻ, ഫിത്വ റസൂൽ എന്ന നേതാവ്, ഇതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകും. അത് ഇന്ന് പറഞ്ഞാലേ നാളെ വഫാത്താണ്, നാളെ വിയോഗമാണ്. വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു കണ്ണീരിൽ ലിപ്പിച്ച കഥയാണ്. നാളെ വഫാത്ത് കേൾക്കാൻ നേരത്തെ വരീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ എത്തൂലേ? നേരത്തെ എത്തൂലേ? വീട്ടിരുന്നിട്ട് എന്ത് കഥ ആകത്? 1 ആഴ്ച 2000 രൂപ കിട്ടു. അതിനപ്പുറത്തോട്ട് കിട്ടിയാലല്ലേ പിന്നെ അന്തിക്ക് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ഒരു സയ്യിദ് ദുഹാനി കാജാ വീട് വരിക്കാനുള്ള കാശ് പോലെ 1 ആഴ്ച കിട്ടൂല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടെന്താ കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ എല്ലായിടത്തും പ്രതിസന്ധിയാണ്. ഞാൻ തുടങ്ങുകയാണ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇരുന്ന, ഞാൻ നബി എന്ന ഭർത്താവിനൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു തരാം, നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇത് കേട്ടിട്ട് അതുപോലെ ആവും. അവർക്ക് നിങ്ങളോട് വല്ലാത്ത പ്രേമവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെയൊക്കെ വർദ്ധിക്കണമെങ്കിൽ കയ്യിലെ വള എന്റെ കയ്യിൽ തരണം. ഞാനിപ്പോ ഒരു കാര്യം, റബീ പ്രഭാഷണമാണ് അൽഹംദുലില്ലാ, നമ്മൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങണം. നിങ്ങൾ ഇതിനോട് നന്നായി സഹകരിക്കണം. സഹകരിക്കൂലേ? സഹകരിക്കൂലേ? കാസർഗോഡുകാർ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇത്രയും ആവേശമുള്ള ദീനിനോട് ആവേശമുള്ള ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. പക്ഷെ ആവേശം ചിലപ്പോ നബീനത്തിന് പട്ടാള ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കുടുങ്ങുന്നല്ലാതെ ഒത്തിരി ആവേശമായി പോകുന്നല്ലാതെ ഇത്ര സ്നേഹിച്ച നക്കിക്കൊല്ലും, വെറുത്ത ഞെക്കിക്കൊല്ലും. എന്നാൽ സ്നേഹമാണ് കൂടുതലും. അവിടെ വെച്ച് റബീന് ഞാൻ തുടങ്ങാം. ഇന്നലെ ഞാൻ കോട്ടയത്താണ് ഈ സമയത്ത് പ്രസംഗം ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ ഇതേപോലെ പ്രൗഢഗംഭീരമായതിന്റെ ഇരട്ടിയുള്ള ഒരു സദസ്സ്,
ഒരു സഹോദരനെ കാണാമെന്ന് ഉസ്താദെ, 14 വർഷമായി കുട്ടികളില്ല. ഞാനവിടെ പേപ്പർ വായിച്ചതാണ്, MFIP ലൈവിലൂടെ എല്ലാവരും ഇത് കേട്ടതാണ്. ഉസ്താദെ, മകൾക്കൊരു വലിയ ഹാർട്ടിന് ഹോൾ വന്നു, ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ഉസ്താദിന്റെ സദസ്സിന് ഞാൻ ആ സദസ്സിനൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാ, ഓപ്പറേഷൻ ഒക്കെ ഒഴിവായി. ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ദുആ ചെയ്യണം, ഇത് വരാതെ. ഇന്നലെ ലൈവായി MFIP ലൈവ്, ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വിദേശത്തൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ദുആകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അങ്ങ് അകലെയിരുന്ന അറബ് മണ്ണിലും വിദേശത്തും സ്വദേശത്തും ഇരുന്ന് കേൾക്കുന്ന സാധുക്കൾ അവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആദ്യം എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ക്കുന്നതിന് മുമ്പ് ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെയോ. ഹലീമത്തു സൈദിയ റളിയല്ലാഹു തആലയുടെ ഒട്ടകം അങ്ങോട്ട് നടന്നു പോകുമ്പോ അതിന് വിശപ്പ് കാരണത്താൽ നടക്കാൻ കഴിയാതെ എത്രയോ നാളുകളായി ഹലീമയുടെ വീട്ടിൽ അടുപ്പ് പുതകുന്നിട്ട് ദാരിദ്ര്യത്തിന്റെ മടുപ്പിട്ട് ജീവിച്ച ഹലീമ റളിയല്ലാഹു തആലഹുന്ന ആമിന ബീബിയുടെ മുത്തുമോനെ കയ്യിലെടുത്തിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിലോട്ട് കയറ്റി വെക്കേണ്ട താമസം. ഹലീമത്ത് ഞാൻ ആ കുഞ്ഞിനെ ഹലീമ എന്റെ കയ്യിലേക്ക് തന്നു. കയ്യിലേക്ക് എടുത്ത മുത്തിന്റെ മുഖത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ഹലീമയോട് പറഞ്ഞു, ഹലീമ, ഈ കുഞ്ഞു ലോകത്തിൽ ഏതോ അത്ഭുതത്തിന് നിയോഗിക്കപ്പെട്ട പൊന്നുമോനാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിച്ചത്. ഇത് വരാനിരിക്കുന്ന ലോകത്തിലെ ചരിത്രത്തിന് നായകത്വം കൊടുക്കേണ്ട മകനാണ്. ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ അതേവരെ നടക്കാൻ ദൂരങ്കരിയാണ് വേച്ച് വേച്ച് നടക്കുന്ന എന്റെ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ആ കുഞ്ഞുമോന്റെ സ്പർശനമേറ്റപ്പോ അതേവരെ തണുത്ത് തണുത്ത് നടത്തുപോയ ഒട്ടകത്തിന്റെ അകിടിലതാ പാല് ചുരത്താൻ തുടങ്ങി. ഇതാണ് മുത്തറസൂൽ, ഇതാണ് മുത്തറസൂൽ. പാല് ചുരത്താതെ ചാവാലിയ പോലെ നടന്നുപോയ നടക്കാൻ കഴിയാത്ത ക്ഷീണിതരായ ഒട്ടകത്തിന്റെ മുകളിലേക്ക് അല്ലാണ്ട് റസൂൽ എന്ന നവജാത ശിശുവിന്റെ ശരീരത്തിന്റെ സ്പർശനം കിട്ടിയപ്പോ ആ ഒട്ടകത്തിന്റെ പാലിലൂടെ അകിടിലൂടെ പാല് ചുരത്താൻ തുടങ്ങി. ഹലീമത്ത് സൗദിയാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഇത് കെട്ടുകഥയല്ല, ഇത് ഐതിഹ്യമല്ല, മാറി നിന്ന് നിരാകരിക്കണ്ട, ഇത് പ്രമാണ പ്രബദ്ധമല്ലെന്ന് പറയണ്ട, ചരിത്രത്തിന്റെ പ്രമാണങ്ങളിൽ സുന്ദരമായി രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത്, പ്രമാണ പ്രബദ്ധമായ ചരിത്രം തന്നെയാണ്, നിരാകരിക്കണ്ട, അതിശയോക്തി കലർത്തണ്ട. അതിലേക്ക് സ്പർശനമേറ്റപ്പോ മെലിഞ്ഞ ഒട്ടകത്തിന്റെ അകലിലൂടെ പാല് ചുമറ്റാൻ തുടങ്ങി. ഭർത്താവ് പറയുന്നു, ഞാനത് വാരിയെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് ഞാൻ എന്റെ മകന് കുടിപ്പിച്ചു, എന്റെ ഭാര്യക്ക് കുടിച്ചു, ഞാനും ആവോളം കുടിച്ചു. 80 കിലോമീറ്റർ അകലെ ബനു സായിദയുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുന്നത് വരെ ആ ഒട്ടകത്തിന്റെ അകലിലൂടെ പാല് ചുരത്തിക്കൊണ്ടേയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, തൃക്കരിപ്പൂരിലെ സഹോദരി, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും 1000 പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വേട്ടയാടുമ്പോ പാതിരാ സമയത്ത് നിസ്കാരപ്പായ കണ്ണുനീരുകൊണ്ട് കുതിഞ്ഞു കുളിർന്ന് അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ ആരും മാറ്റിത്തരുമല്ലാ, എന്റെ കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മാറാരോഗങ്ങൾ, എന്റെ ആധികൾ, എന്റെ വ്യാധികൾ, എവിടെയാണ് റബ്ബേ ഒരു സമാധാനം കിട്ടുക? കബസേ കടീഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാരേ മേരാ ദിൽ ന ജാനേ മേനേ കിസി തരഹ സേ പുകാരേ. അല്ലാഹുവേ എവിടേക്ക് തിരിഞ്ഞിട്ട് നീ കരയണമെന്ന് എനിക്കറിയാത്ത രീതിയിൽ നാലുപാടും തിരിഞ്ഞു നിന്ന് കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അല്ലാ, എന്റെ മക്കൾ എന്റെ പരീക്ഷണമായി, എന്റെ സമ്പത്ത് പരീക്ഷണമായി, മനസ്സിന് സങ്കടമുണ്ടോ? ആ സങ്കടങ്ങൾ മാറാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അസ്സലാത്തു അലൻ നബീ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വട്ടിക്കടന്ന ഒട്ടകത്തിന്റെ അകറ്റില് പാല് വന്നത് ഏത് മുത്തിന്റെ സ്പർശനമേറ്റപ്പെടാണോ ആ മുത്തിന്റെ പേര് സ്വലാത്ത് തന്നെയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ച മാറും, പ്രയാസങ്ങൾ മാറും. അതുകൊണ്ട് എന്റെ വിഷയം അല്ലാണ്ട് റസൂൽ എന്ന പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, നേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലാഹുവേ അല്ലാഹുവേ ഈ സ്വലാത്തോടെ
ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണയല്ല. ഈ ബഹുമുഖ പദ്ധതിക്ക് വേണ്ടി ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി സ്വരൂപിക്കാൻ ഒരു ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നതിനോടുകൂടെ ഇനിയാണ് നമ്മുടെ വിഷയാവതരണം തുടങ്ങുക. ആ സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ ഒരാളും ഒഴിവാകരുത്, ഒരാളും ഒഴിവാകരുത്. 1000 രൂപ ആർക്കും വേണ്ട, 500 ആർക്കും വേണ്ട, കോഴി കച്ചവടക്കാരനും 1000 വേണ്ട, മത്തി കച്ചവടക്കാരനും 1000 വേണ്ട, പെട്ടി കച്ചവടക്കാരനും 1000 വേണ്ട, ചൂവല്ലറിക്കാരനും 1000 വേണ്ട, അയൽവക്കക്കാരനും 1000 വേണ്ട. ആർക്കും എന്തെങ്കിലും മോനെ വേണ്ട ഒരാളുണ്ട്. നോട്ട് നിരോധനത്തിന്റെ മറവിൽ ചില ആളുകൾ 1 ലക്ഷം കൊടുത്താൽ 75,000 തിരിച്ചു കൊടുക്കുമത്രേ, 75,000 തിരിച്ചു കൊടുക്കുമത്രേ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടോ? 1 ലക്ഷം തന്നാൽ 10 ലക്ഷം തിരിച്ചു തരാൻ ഒരു വ്യവസായി ഉണ്ട്, ഒരു മുതലാളിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. 1 ലക്ഷം കൊടുത്താൽ 75,000 അല്ല, 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം. ആ ഉടമസ്ഥനാണെന്നറിയുമോ? മന്ദല്ലുക്കിലുള്ള കറുവന ഹസന ആരാണ് പടച്ചറപ്പിന് വേണ്ടി കടം കൊടുക്കാനുള്ളത്? ആരാണോ കൊടുക്കാൻ തയ്യാറുള്ളത്? അവരെ ഞാൻ 10 ഇരട്ടിയായി തിരിച്ചു തരാം, 10 ലക്ഷം തിരിച്ചു തരാം. ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് സ്വലാത്തോടുകൂടി നമ്മുടെ വിഷയാവതരണം തുടങ്ങാം. അല്ലാഹുവെ സ്വീകരിക്കണേ. അല്ലാഹു ഞാൻ എന്റെ പിന്നെ തരാം കേട്ടോ. ആ മാഷാ അല്ലാഹു കബൂലാക്കണ 2000 മാഷാ. ഇങ്ങനെ എല്ലാവരും നോട്ട് നിരോധനമാണ്. ഞാൻ പറഞ്ഞു പരിപാടി മാറ്റിവെക്ക്. കക്കുപ്പടി അഷ്റഫിയോട് ഞാൻ പറഞ്ഞു വേണ്ട പൈസ കിട്ടൂല, മാറ്റിവെക്ക്. ഇന്നലെ ഈരാറ്റുപേട്ടയിലാണ് ഞാൻ പറഞ്ഞു മാറ്റിവെക്ക്. മിനിങ്ങ 2 ദിവസത്തെ പരിപാടി, മിനിങ്ങാന്ന് ബക്കറ്റ് പുരുവ് കിട്ടി 10,000 രൂപ, കൂടി ആളുകൾ 20,000. അവർ പറഞ്ഞു ഉസ്താദെ തവക്കൽ തുലല്ല, ഇന്നലെ കിട്ടിയത് ബക്കറ്റ് പുരുവ് 4 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ഇന്നലെ 8 ദിവസം കൊണ്ട് അവര് കൊടുത്തു. ഈരാറ്റുപേട്ടയിലെ പാവപ്പെട്ട ഗ്രാമീണർ, പാവപ്പെട്ട കച്ചവടക്കാർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പെണ്ണുങ്ങൾ ഇന്നലെ സ്വർണ്ണ ഊരിത്തന്നു, ഉസ്താദെ ഞങ്ങളുണ്ട് അള്ളാഹ്ക്ക് കടം തരാൻ പ്രതിസന്ധിയിൽ. തൃക്കരിപ്പൂരുകാർ പാവപ്പെട്ടവരാകെ 1% ഉള്ളൂ, ബാക്കിയല്ല അൽഹംദുലില്ലാഹ്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ പോടും ഉയർത്തി പറയണം. നിങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചൊരു വിഭാഗമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഏറ്റവും പുതിയ ഈ പുതിയ സംരംഭത്തിന് വേണ്ടി കൊടുക്കാൻ അള്ളാഹു കബൂലാക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ വളരെ പൊക്കം കുറഞ്ഞ ആളാണ്, കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്, സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹു. ഈ പ്രതിസന്ധിയുടെ സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് പ്രതിസന്ധിയില്ല, ഖജനാവ് നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹു. അവരേത് ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ സദഖത്തിന് മായ പ്രതിഫലം നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ഏതൊക്കെ പ്രയാസമുള്ളവരാണെങ്കിലും അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അതോടൊപ്പം തന്നെ സ്വലാത്തുകളിൽ എല്ലാവരും ഒരാള് പോലും ഒഴിവാകരുത്. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് അത് 1000 ആകട്ടെ, 500 ആകട്ടെ, എന്തുവാകട്ടെ, നിങ്ങൾ അതിലേക്ക് കൊടുക്കീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഈ സദസ്സിലൊന്ന് ബറക്കത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആമീൻ പറയുന്ന ഒരു സദസ്സിൽ സ്റ്റേജില് എന്റെ പുറകില് ധാരാളം പൗരപ്രമുഖരുണ്ട്, എന്റെ മുമ്പിലുമുണ്ട്. ഇൻഷാ അല്ലാ ദറജ സാനിഅ തൈലീമിന്റെ ദറസുകൾ, നന്മയുടെ ദറസുകൾ ഒക്കെ ഇതിന്റെ കീഴിൽ നടത്തുന്നു. 1000 കണക്കിന് പണ്ഡിതന്മാർ നമ്മുടെ തൃക്കരിപ്പൂര് വന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി
ആദ്യം പിരിവല്ല ബറക്കത്തോടെ മന്ദല്ലത് യുക്രിലുല്ലാഹു കറലന ഹസന. ഈ പ്രതിസന്ധിയുടെ സമയത്ത് എന്റെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ഖജനാവ് വിശാലമാണ്. ഇൻഷാ അല്ലാഹ് പദ്ധതിയിലേക്ക് ഒരു ലക്ഷം രൂപ. അതിന്റെ കൂടെ ഞാൻ എപ്പോഴും 6666 ചോദിക്കാറുണ്ട്. 40,000-ലധികം ആളുകൾ അത് ചതക്ക ചെയ്തിട്ടുണ്ട്. അശ്രഫ് ഉസ്താൻ അറിയാം, മണ്ണാർക്കാടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തന്നിട്ടുള്ളത്. എത്രയോ ആളുകൾ ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. 18 വർഷമായി മക്കളില്ലാത്തവർ അള്ളാഹു നൽകിയിട്ടുണ്ട്. ₹1,06,666. ഈ ഒരു പദ്ധതിക്ക് ആദ്യം ബറക്കത്തോടുകൂടി ഇൻഷാ അല്ലാ ഞാൻ ആദ്യം അത് വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുത്താൽ മതി. നമ്മുടെ വിഷയത്തിലോട്ട് നമ്മൾ തുടങ്ങാണ്. ആരാണ് ഈ സദസ്സ്? നീ 10,000 കൂടിയ സദസ്സ്, സ്റ്റേജിലും വേദിയിലുമൊക്കെ ആദ്യം ഹബീബായ നബീനങ്ങൾ ചോദിച്ചാൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, അന യാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയെ. ഈ സദസ്സിൽ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. കുലു തക്ബീർ, ആമീൻ പറ, കുലു തക്ബീർ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ₹1,06,666. പക്ഷേ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും യാ സയ്യിദി ഇസ്മഹൂലി മിൻ ഹളറാതിക്കും അല്ലാഹു അനഖൂല മബഅദി. ഞാൻ ഈ പറയുന്നത് ക്ഷമാപണം തേടി ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട ഭൂക്കോയ തങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല. റബീഇന്റെ പ്രഭാഷണമാണ്, മുത്തറസൂലിന്റെ സലാത്തിന്റെ വേദിയാണ്. ആദ്യം അതിന് അൽഹംദുലില്ലാ തുടക്കം കുറിച്ചത് ആ മുത്തിന്റെ മുറുക മുത്തിന്റെ മുതുകിലൂടെ വന്ന പരമ്പരയുടെ മണ്ണിലൂടെ വന്ന് നമ്മുടെ നാട്ടില് മദീനത്തിന്റെ നറുമണം നൽകിയ മഹാനായ മദീനയുടെ കുടുംബ പരമ്പരയുടെ കണ്ണിയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ മഹാനവരുടെ മക്കള് ആ സിൽസിലയുടെ പവിത്രതയോടെ വളർത്തി അദ്ദേഹത്തിന്റെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവസാനം വരെ ഒരൽപ്പ നിമിഷം കൊണ്ട് സൗഹൃദം കൂട്ടുന്ന ആ പുഞ്ചിരിക്കുന്ന ഭൂമുഖത്തിന്റെ സുഹൃതം നീ അവസാനം വരെ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ റബീഇന്റെ സദക്ക കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ സ്വലാത്തിന്റെ ബറക്കത്തോട് അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ബിഹക്കി സല്ലല്ലാഹു. ഇൻഷാല്ലാ രണ്ടാമത് ആരാ പറയാ? 1,06,666 ഈ സദസ്സിൽ പ്രഥമ ദിനത്തിൽ അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ജീവിതത്തിൽ അനുരാഗം പോലെ പറഞ്ഞത് അല്ലാഹു മരണത്തിലും അല്ലാഹു നൽകി. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹജാരി, ലികുല്ലി നബിയ്യ റഫീഖും ബിൽ ജന്ന വ റഫീഖി ബിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ കൂട്ടുകാരുണ്ട്. എന്നെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളിൽ 10,000 ആളുകളിൽ ആരെങ്കിലും രണ്ടാമത് സാനിയ ഫിനൈൻ നിറാകുകയിലിരുന്ന രണ്ടാമരിൽ ഒരുവന്റെ റബീഇന്റെ സദസ്സിൽ ആരാ രണ്ടാമതൊരാള്? 1,06,666 ഒന്ന് കൈവക്കിയാ മതി സദസ്സിലാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ രോഗം ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ സന്തോഷത്തോടെ തങ്ങളത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹബീബായ നബിയുടെ അഹിരു ബൈത്തിൽ നിന്നാണെങ്കിൽ ഇൻഷാല്ലാ അതിനൊരു തുടർച്ചയുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചാര രണ്ടാമത്തെ വരാൻ കൈവക്കിപ്പോ വാഗ്ദാനം ചെയ്താൽ മതി, പിന്നീട് കൊടുത്താൽ മതി. ഞാനിപ്പോ പിരിവിലേക്ക് കടക്കുന്നില്ല. ഓരോരുത്തരായി ഇൻഷാ അല്ലാ ഇതൊരു വലിയ സദസ്സാണ്. ആദ്യം പറയുന്നവർ പിന്നീട് പറയുന്നതിന്റെ ഒക്കെ വലിയൊരു ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കും. ഓറ്റി അഹമ്മദ് ഹാജി, ഓറ്റി വേണ്ട, എനിക്കറിയാം നിങ്ങൾക്കറിയാം.
ഞാൻ പറഞ്ഞാണ് കറക്റ്റ്. അഹമ്മദ് ഹാജി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 113 രൂപ അസ്ഹാബുൽ ബദറിനോടുള്ള ഒരു പ്രണയത്തിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അസ്ഹാബുൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കണ്ട് മുഹമ്മദ് ഹാദിയുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, നീ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ഈ വരാനിരിക്കുന്ന നന്മയുടെ സുഗതത്തിന് വേണ്ടി സദക്ക ചെയ്ത ആ പ്രിയപ്പെട്ട മഹാനബുകളുടെ അദ്ദേഹത്തിന്റെ സമ്പത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ, അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ. ബിഹക്കി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. മൂന്നാമത്തെ ആൾ ഒരാളൂടെ മൂന്നാമത്തെ ആൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ സാലിത്തു, മൂന്നാമത്തെ ആൾ അള്ളാഹു ആണെന്നാണ് സൂറത്ത് തൗബ പറഞ്ഞത്. അള്ളാഹു ആ പറയുന്ന സഹോദരങ്ങൾ ഒരാഗ്രഹം വസ്തുവിക്കാനുള്ളവരൊക്കെ ഉണ്ട്, കുടുങ്ങിക്കിടക്കണവർ ഇൻഷാല്ല ഈ സദക്കയുടെ വറക്കത്ത് കൊണ്ട് വിറ്റു പോകണം എന്ന നീയത്തിൽ ഇൻഷാല്ല പറയുന്ന അള്ളാഹു ഇതുകൊണ്ട് സലാമത്താക്കി തരും ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊരാൾ മൂന്നാമതൊരാൾ അതുകൊണ്ട് പറഞ്ഞ മൂന്നിൽ നിർത്തിയാലും തുടക്കം അതിനകത്ത് ആരൊരു വറക്കത്തുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് അള്ളാഹു ഈ മഹാസദസ് ഇത് മുത്ത റസൂലിന്റെ സസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മൂന്നാമത്തെ ഒരാൾ അള്ളാഹു കബൂലാക്കട്ടെ. യൂസുഫാജിക്ക് അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. യൂസുഫ് ഹാജി വടക്കേ കൂവൽ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ മുറാദു നീ ഹാസിലാക്കണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ നമ്പുരാനെ. ഈ മഹാസദസ്സിന് മുടങ്ങിക്കേക്കുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ യൂസുഫിന് ഇതൊക്കെ ബറക്കത്ത് കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂസുഫ് ഹാദിയുടെ ജീവിതത്തിൽ നീ ഐശ്വര്യത്തിന്റെ മഹാപ്രവാഹം നൽകണേ തമ്പുരാനെ. എല്ലാവിധ മുസീബത്തുകളും മാറ്റണേ അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. മക്കളെ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൺകുളുമയകുന്ന ജീവിതത്തിൽ ഏറ്റവും നന്മ നേറുന്ന നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാ. ബിഹക്കി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. അല്ലാഹു കബൂലാക്കട്ടെ. ഖുലഫാഉർ റാഷിദീങ്ങൾ നാല് പേരാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ ഇബ്നു ഖത്താബ്, മൂന്നാമത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാലാമത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ മഹാന്മാരായ ഖുലഫാഉകളുടെ ബറക്കത്ത് കൊണ്ട് ഇവരെ സദഖയെ സ്വീകരിക്കണേ അല്ലാ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്നാൽ ഖുലഫാഉ റാഷിദീങ്ങൾ നാല് പേരാ, ഒരെണ്ണം തികച്ചേക്ക നാലാമതൊരാളും കൂടെ. നാലാമത്തെ ഒരാൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ മുറാദുകൾ ഏത് ആഗ്രഹത്തോടെ പറയുന്ന അള്ളാഹു സ്വീകരിക്കും. അത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങണം. ഇപ്പോ നാലാമത്തെ ആൾ ഇൻഷാല്ലാ വരും, എന്റെ കൂടെ പ്രസംഗിക്കുകയും വേണം. അള്ളാഹു വലിയവനാണ്. അവനാണ് 100,000 കൊടുത്ത 10,00,000 എടുക്കാന്ന് പറഞ്ഞ ബാങ്ക്. ആ ബാങ്കിന്റെ ശാഖ എല്ലായിടത്തും ഉണ്ട്. വലില്ലാഹി ഖസാഇനു സമാവാതി വല്ലർ, ആകാശഭൂമികളുടെ ഇടയിൽ മുഴുവനും ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്കാണ് അള്ളാഹുവിന്റെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അസൈനാര് ഹാജി ദുബൈ, മഷാ അള്ളാ, ഇതാണ് തൃക്കരിപ്പൂരിന്റെ കൂടെ. ഇങ്ങനെയാണ് മൂന്ന് ദിവസം തന്നെ. ഒന്നെന്തെന്നറിയോ, ഈ ഒരു കാലം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരും പെണങ്ങല്ല, ഞാൻ പ്രസംഗിക്കാതെ ചെറുപ്പക്കാരെ ഒത്തിരി പറയാനുണ്ട്, പ്രസംഗിക്കാതെ ഞാൻ ഏതായാലും നിർത്തൂല്ല. അതിന്റെ ഇടയിൽ ഇതും കൂടി നടക്കണം. ഈ ഒരു സാഹചര്യത്തിൽ തൃക്കരിപ്പൂരല്ലാതെ ഇത് നടക്കില്ല, ഉറപ്പാണ്. തങ്ങളുടെ ആ ഒരു ഉൽക്കാടനത്തിന് പറക്കത്തിന് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അസിനാരേജല്ലേ, അല്ലേ, മഷാ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, സാധാരണ ഒക്കെ നാട്ടിലെ ആളുകൾ പ്രസംഗം തുടങ്ങുമ്പോ എല്ലാരും സ്റ്റേജിൽ ഉണ്ടാവും,
മെല്ലെ കായ് പോണ സമയമാകുമ്പോൾ അവർ ഇറങ്ങിപ്പോകും. ഇവിടെ ഏതായാലും എല്ലാവരും അങ്ങനെ തന്നെയുണ്ട്. അല്ലാഹുവേ അസീനാര് ഹാദിയുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ, അല്ലാ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാന്. ഇത് ഹബീബായ മുത്തിന്റെ സലാത്തിന്റെ സദസ്സാണ്. അല്ലാഹുവേ ഈ തന്നത് നീ പാടാക്കാറ് അതിന്റെ പത്തരട്ടി നീ ഇഹത്തിൽ തന്നെ നൽകണേ അല്ലാ. അതിലൊട്ടും കുറയാറ് ആഹരത്തിൽ നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, കുടുംബത്തിൽ ഐശ്വര്യം നിറക്കണേ അല്ലാ. മരിക്കുന്നത് വരെ കണ്ണു നിറയാറ് കൽബ് പടയാറ് അദ്ദേഹത്തിന് നീ സന്തോഷ ജീവിതം നൽകണേ റബ്ബേ. ഒരു മൂന്ന് പേരും കൂടെ വേണം, ഏഴാണ് എന്റെ ലക്ഷ്യം. അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളാണ്. മൂന്ന് പേരും കൂടി ഇൻഷാല്ലാ ഞാൻ അതിന്റെ വിഷയത്തിൽ കേട്ടു. അഞ്ചാമത് ഒരാൾ, അഞ്ചാമത് അലൈസ മിൻകൻ റജുലുൻ റഷീദ്. ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ പരശതം സമൂഹത്തിന്റെ മുമ്പിൽ കൈപൊക്കി ഇൻഷാല്ലാ ഞാൻ കൊടുക്കാം, എന്റെ സ്ഥലം വിറ്റുപോണം, എന്റെ രോഗം വേണമെന്ന് നിയ്യത്തോടെ പറയാൻ. അഞ്ചാമത്തെ ആൾ ആരാ പറയാ? ഇൻഷാല്ലാ എന്റെ എല്ലാ സദസ്സിനും ദുആ ചെയ്യും. അതുപോലെ തന്നെ സഹോദരിമാരെ, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുന്നു. ഒരു വള വള ഒരു വള ഇന്നലെ ഞാൻ ഈരാറ്റുപേട്ടയിൽ ആയിരാമത്തെ വള തികച്ചു. ആയിരം വള ഇതുവരെ എന്റെ സദസ്സിൽ കെട്ടിയിട്ടുണ്ട്. ആയിരം വള എല്ലാ സദസ്സിലും ദുആ ചെയ്യും ഇൻഷാല്ലാ. ഉസ്താദെ ഈ ഒരു ദീനിന്റെ ദൈവത്തിന് വേണ്ടി എന്റെ കയ്യുമേ കിടക്കുന്ന ഒരു വള അള്ളാഹു സ്വീകരിക്കുമാറാ. അഞ്ചാമത്തെ ഒരാൾ, ഒരു മൂന്ന് പേരും കൂടി ഞാൻ തുടങ്ങാൻ ഇൻഷാല്ലാ. നമ്മുടെ സദസ്സിൽ നിന്ന് ഇരിക്കുന്നവരും പൊറിക്കുന്നവരും ഒക്കെ വന്ന് നന്നായി സഹകരിക്കാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇന്നത്തെ സദസ്സ് നമ്മുടേതാവട്ടെ. അഞ്ചാമത്തെ ഒരാൾ അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തുടങ്ങാണ് നമ്മൾ. നാളെ ഏഴുമണിക്ക് തുടങ്ങട്ടോ, ഇന്ന് ചില നേരം വൈകിപ്പിക്കും. ആരാണ് ഹബീബായ നബിയുടെ നിയോഗമേതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല റൗളാ ശരീഫ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ അല്ലാഹുവേ നീ ഞങ്ങളെ തുണക്കണേ അല്ലാ. കൃഷ്ണായാനങ്ങളുടെ സംഗമ ഭൂമിയായ പോകുന്നവന് പോകുന്നവന് പോകാൻ കൊതിക്കുന്ന ലോകത്തിന്റെ കേന്ദ്രം ആ കേന്ദ്രമാണ് മദീന. ആ മദീനയിലെ റൗളാ ശരീഫിന്റെ മുമ്പിലെത്തുമ്പോ മുകളിൽ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദമില്ലാതെ സംസാരിക്കരുത്. ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് മാർസിന് ബാധകമല്ല, ഇത് നെപ്പോളിയന് ബാധകമല്ല, ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് അലക്സാണ്ടറിന് ബാധകമല്ല. എത്രയോ രാജാക്കന്മാരെ ലോകം കണ്ടിട്ടുണ്ട്. മദീനയുടെ രാജാവ്, മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഈ ആയത്തിറങ്ങുന്നത് എപ്പോഴെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു യുവാവായ സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലക്കുത്തു യാ റസൂലല്ലാ, ഹലക്കുത്തു യാ റസൂലല്ലാ, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ. തൃക്കരിപ്പൂരിൽ എന്റെ പ്രഭാഷണങ്ങൾ കാണിവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആധുനിക ലോകത്തിന്റെ അസുരതകൾ മുഴുവനും ജീവിതത്തിലോട്ട് കടന്നു വന്ന് തമ്മാടികളായി അശ്ലീലതയുടെ വക്താക്കളായി അല്ലാണ്ട് റസൂലിന്റെ സുന്നത്തിനെ പോലും അവമതിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങുകയാണ് മുത്ത് റസൂലിന്റെ നിയോഗത്തെ കുറിച്ച്. ആ നിയോഗം യുസക്കീഹും ആദ്യം ഒരു തസ്കീയത്ത് കൊടുക്കാനാണ് വന്നത്. എല്ലാവരെയും സംസ്കാരമുള്ളവരാക്കി മാറ്റാണ്. ആ സംസ്കാരം ഏതെന്നറിയുമോ? അല്ലാണ്ട് റസൂലും മാടി വിളിച്ച സംസ്കാരം ഏതെന്നറിയോ? ഒരു സഹാബി ഓടി വന്ന് നബിയുടെ അടുക്കലേക്ക് ഹലക്കുത്തു യാ റസൂലല്ലാ,
ഞാൻ നശിച്ചു പോയി നബിയേ, ഞാൻ നശിച്ചു പോയി നബിയേ. അങ്ങനെ സ്വയം തോന്നാത്തതാണ് നമ്മുടെ വിഷയം. അവനവൻ നശിച്ചു പോയെന്ന് അവനവന് തോന്നണം. എന്റെ ചെറുപ്പക്കാരോ, ഈ റബി പ്രഭാഷണത്തിന് ആദ്യത്തെ പ്രമേയം സമർപ്പിക്കട്ടെ. ഞാൻ നശിച്ചു പോയി, എനിക്കില്ലാത്ത ദുസ്വഭാവങ്ങളില്ല. ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ പലിശ വാങ്ങിക്കാറുണ്ട്, ഞാൻ അശ്ലീലം പറയാറുണ്ട്, അത് കാണാറുണ്ട്. ഞാൻ നശിച്ചു പോയല്ലോ. എന്തേ നിങ്ങൾക്കത് തോന്നാത്തതെന്താ? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാത്തതെന്താ? ഏത് സമയത്ത് അവനവന് ഞാൻ നശിക്കാൻ തുടങ്ങി എന്ന ഒരു ബോധം വരുന്നു, അപ്പോഴാണ് യഥാർത്ഥ തസ്കിയത്തിന്റെ വഴിയിലേക്ക് വന്ന് നടന്നു പോവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ ഹലകുതു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. മഹാനായ സാബിത്തുബ്നു ഖൈസ റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്തുബ്നു ഖൈസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റി സാബിത്തേ, നീ എന്താണ് നശിച്ചത് സാബിത്തേ? തൃക്കരിപ്പൂര് ചെറുപ്പക്കാരാ, സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ വിഭജിച്ചിട്ടല്ല, കള്ളുകുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ചിന്തിക്കണം, ഇനി വിഷയത്തിന്റെ മറുഭാഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് യാ റസൂലല്ലാഹ്. ഏതാണ് ആ സ്വഭാവം എന്നറിയോ? ആ സ്വഭാവം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇതാണ് മുത്ത റസൂലിന്റെ മുമ്പിലെ തസ്കിയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം. നബിയേ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകൾ എന്നെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് റസൂലല്ലാഹ്. ഇതാണ് തസ്കിയത്ത്. കല്ല് കുടിക്കുന്നതല്ല, പലിശ വാങ്ങിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ, ഖുർആൻ അത് പാടില്ലെന്ന് നിരോധിച്ചതാണല്ലോ. ഓ വലാ തക്സബന്ന അല്ലദീന യഫ്റഹൂന ബിമാ ആതൂ വയുഹിബ്ബൂന അൻ യുഹമ്മദു ബിമാ ലം യഫ്അലു. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് ഉപേക്ഷിക്കണേന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് മദ്യപാനത്തെ കുറിച്ചല്ല, ലഹരിയെ കുറിച്ചല്ല. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ട് നബിയേ, ഹലകുതു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി തിരുദൂതവേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാബിത്തേ ഇല്ല ഇല്ല, നീ നശിച്ചു പോയിട്ടില്ല സാബിത്തേ. അമാ തറലാ, തന്റെ മുമ്പിൽ വന്നിട്ട് നശിച്ചു പോയി നാവലാതി പറഞ്ഞ അനുയായിയോട് മുത്ത റസൂല് ചോദിച്ചു, അത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്തേ അമാ തറലാ, നിനക്കിഷ്ടമാണോ സാബിത്തേ? അന്ത തൈഷു ഹമീദ വതമൂതു ഷഹീദ വതദുഖുലുൽ ജന്ന. സാബിത്തേ അന്ത തൈഷു ഹമീദ വതമൂതു ഷഹീദ വതദുഖുലുൽ ജന്ന. നീ ജീവിക്കുമ്പോൾ ലോകത്ത് സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും, എല്ലാവരും നിന്നെ മാനോളം പുകഴ്ത്തും സാബിത്തേ. ശരിയാണ് ശരിയാണ്, റൗളയുടെ മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗ പ്രമേയെന്നും പറയും, ഇത് സാബിത്തുബ്നു ഖൈസിന്റെ പേരിലാണ്. അന്നാണ് സാബിത്തുബ്നു ഖൈസ് വായടച്ചിട്ട് പേടിച്ച് തന്റെ വീടിന്റെ റൂമിൽ പോയിരുന്നത്. അന്നാണ് പൊട്ടിക്കരഞ്ഞത്, അന്ത തൈഷു ഹമീദ, ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. വതമൂതു ഷഹീദ, ലോകത്തെ ഏറ്റവും രക്തസാക്ഷിയായി നീ വഫാത്താകും സാബിത്തേ. വതദ്ഖുലുൽ ജന്നാ, അങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നീ എത്തും സാബിത്തേ. മഹാനായ സാബിത്തുബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാബിത്തുബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇത്രയും ഉയർന്നതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ അയ്യുല്ലദീന ആമനു ലാ തർഫഊ അസ്വാതകും ഫൗക സൗതിന്നബി. അല്ലാഹുവിന്റെ
റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരം വീട്ടിലായി, ആരാധനകൾ വീട്ടിലായി. ചുരുക്കി പറയട്ടെ, കേട്ട സംഭവമാണ്. അവസാന സഹാബത്ത് പോയി അന്വേഷിക്കുമ്പോ വാതിൽ മുട്ടവേ തന്റെ മുഖം വാതിൽപ്പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിട്ട് സാബിത്തെ, മുത്ത റസൂല് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വരില്ല. എന്റെ സാബിത്തേ, എന്റെ ശബ്ദം മുത്ത റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. അറിയാണ് അതപ് കേടു വന്നു പോകുമോ? അനുരാഗത്തിന്റെ തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നപ്പോ അവസാനം മുത്ത റസൂലിന്റെ ചാരത്ത് വന്നു. ഈ യാ റസൂലല്ലാഹ്, ഖുർആനിൽ ആയത്തിറങ്ങിയില്ല നബിയേ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന്. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, ആയത്തന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്. എന്റെ ശബ്ദമാണ് അങ്ങയെക്കാൾ ഉയർന്ന ശബ്ദം. എന്റെ തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ചിന്തിക്കാറുണ്ടോ മോനെ, ചിന്തിക്കാറുണ്ടോ മോനെ? ഖുർആനിലെ ഓരോ ആയത്ത് വെക്കുമ്പോഴും അതെന്നെ കുറിച്ചിറങ്ങിയതാണ്, അതെന്റെ സ്വഭാവമാണ് പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞത് എന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പുനർചിന്തന നടത്താറുണ്ടോ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓടിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓടി. നിസ്കരിക്കുന്നവനാണ് വൈരെന്ന നരകമുള്ളത്. ആർക്കാണ് വൈരെന്ന നരകം? നമസ്കാരത്തെ സമയത്തെയും വിട്ടു പിന്തിക്കുന്നവന്. അല്ലാഹുവേ, ഇതെന്നെ കുറിച്ച് പറഞ്ഞ ആയത്താണല്ലോ. വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ, സമയവും വിട്ട് അകാരണമായി ഞാൻ പിന്തിക്കാറുണ്ടല്ലോ. ഖുർആൻ ഓതിയായി പോരാ, ഈ ആയത്തെന്നെ കുറിച്ചിറങ്ങി ആയതാണ്. തൃക്കരിപ്പൂര കച്ചവടക്കാരാ, വൈലുല്ലിൽ മുത്തഫിഫീ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവന് വൈരെന്ന നരകമാണ്. അല്ലാഹുവേ, നീ കച്ചവടക്കാരനാണോ? ഈ ആയത്തോദിക്കുമ്പോ നീ ചിന്തിക്കണം, ഇതെന്നെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്, എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത്. ഇങ്ങനെ ഖുർആനിക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് ഖുർആൻ തസ്കിയത്ത് നൽകുക. തങ്ങളെ വലെ കുൽഗണങ്ങളെ അന്യ പുരുഷനോട് കുഞ്ഞിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, ഞാൻ അന്യ പുരുഷന്മാരോട് കുഞ്ഞിക്കുടഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ, എന്നെ കുറിച്ചാണല്ലോ അല്ലാ ഈ ആയത്തിൽ പറഞ്ഞത്. അവനവന്റെ ന്യൂനതകളെ ഖുർആനിക ദർശനം വിടത്തിപ്പാട്ടിയ ദർപ്പണത്തിന്റെ മുമ്പ് തെളിഞ്ഞു കാണാൻ കഴിയുമ്പോ മുത്ത റസൂലിന്റെ നിയോഗം പൂർത്തിയാവുകയാണ്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇതെന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്, ഇത് എന്നെയാണ് പറഞ്ഞത്. മഹാനവരുടെ ശബ്ദം പോലും സൂക്ഷിക്കാൻ തുടങ്ങി, ശബ്ദം പോലും ക്രമീകരിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ബൈദ വഫാത്തി റസൂലില്ലാ, ബൈദ വഫാത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സാബിത്ത് റളിയല്ലാഹു തആലാണ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാ. മുസൈലിമത്തുൽ ഖദ്ദാബിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ ആയുധബലം കണ്ട്, ആൾബലം കണ്ടിട്ട് സഹാബത്ത് മുഴുവനും പേടിച്ചോടുകയാ. ആയുധവും ആൾബലവും കണ്ട് പേടിച്ചോടുമ്പോ ആ പേടിച്ചോടുന്നത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മഹാനായ സാബിത്ത് റളിയല്ലാഹു തആലാണ് എന്ത് ചെയ്തെന്നറിയോ? സഹാബ നിങ്ങൾ എവിടേക്കാണ് പേടിച്ചോടുന്നത്? അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ പരിന്തുകൾ വന്ന് ഞങ്ങളുടെ മാംസങ്ങൾ കൊത്തിപ്പറിച്ചിട്ടും മുത്ത് റസൂലിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടേക്ക് പേടിച്ചോടുന്നു? സഹാബ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അടുത്തു നിന്ന രണ്ട് സഹാബത്തിന് വിളിച്ചു വന്ന് സൈദ് റളിയല്ലാഹു അൻഹുവിന്, എന്നിട്ട് പറഞ്ഞു, സൈദേ, ഈ മരുഭൂമിയിൽ യുദ്ധപ്പറമ്പിൽ ഒരു കുഴി കുടിക്കുക.
വാൾ തലപ്പുകൾ നിരന്തരം അവിശ്രാമം മിന്നിത്തിളങ്ങുന്ന ഈ യുദ്ധപ്പറമ്പിൽ എന്തിനാണ് കുഴി കൊടുക്കുന്നത്? ഇല്ല സജയിലെ ഒരു കുഴി കുടിച്ചതാ. അറിയോ ചെറുപ്പക്കാരാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇന്നലകളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്നുപോയ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞത്, ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. സാബിത്ത് റളിയല്ലാഹു തആലാണ് ഉടവാളം പിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സെയ്ദേ എന്റെ കാൽമുട്ട് വരെ മണലിട്ട് മൂട്, സെയ്ദേ മണലിട്ട് മൂടപ്പെട്ടു. എന്തേ സാബിത്തേ, ശത്രുക്കൾ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരം പിന്തിരിഞ്ഞോണാ പറയുമ്പോ ഓടാൻ പറ്റാത കാൽമുട്ടുകളോളം കുഴി കുടിച്ചിട്ട് മണ്ണ് നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്ത് ശഹീദായി. മഹാനായ സാബിത്തവിന് കൈസർ റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്തവിന് കൈസർ റളിയല്ലാഹു അൻഹു, അഭിനവകാല സമൂഹത്തിനോട് മുത്ത റസൂലിന്റെ നിയോഗം വരുമ്പോ എതിരാളികൾ ആയുധം കാണിച്ച് ആൾബലം കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോ, ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ, സമസ്തയുടെ മക്കളെ വിളിച്ചു പറയണ പേടിപ്പിക്കണ്ട, വാറോല കണ്ടിട്ട് ഭയപ്പെടുത്തണ്ട, ഒളിഞ്ഞോടുമെന്ന് പിന്തിരിഞ്ഞോടുമെന്ന് കരുതേട്ട് മരുഭൂമിയിൽ കുഴി കുടിച്ചിട്ട് മണലിട്ടിട്ട് യുദ്ധം ചെയ്ത ഒരു സമുദായത്തിന്റെ പിന്തുണമക്കാരാണ് നമ്മൾ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ലോകത്തെ ശാന്തി വിധിക്കാനല്ല, ഇത് സൗഹാർദ്ദം തരക്കാണല്ല. തുടങ്ങട്ടെ നാട് ഭീരുക്കളാവാടെ ധൈര്യവാന്മാരായി നിൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കാൻ നിന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമുക്ക് ആൾ ബലമല്ല വേണ്ടത്, ആദർശത്തിന്റെ ബലമാണ് വേണ്ടത്, സുന്നത്തിന്റെ സുന്നത്തിന്റെ പിൻബലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഫലസ്തീനുകളെ തകർക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഫലസ്തീൻ കണ്ടിട്ടുണ്ടോ? ഇസ്രയേലിന്റെ മധ്യഭാഗത്തു കൂടി ഫലസ്തീൻ ഒരു മതിൽ പണിതിട്ടുണ്ട്. ആ മതിലിന് ധാരാളം ആളുകൾ അറബി ലിപിയിൽ അവിടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ മുകളിലൂടെ മതിൽ വെട്ടുമ്പോ, കഴിഞ്ഞ എന്റെ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ ഇസ്രയേലിനെയും ഫലസ്തീനെയും വെട്ടിമുറിക്കപ്പെട്ട ദീർഘമായ മത്, ഓരോ മീറ്ററിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചതെന്തെന്നയ്യോ, ഞാൻ എല്ലാം വായിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി എഴുതി വെക്കുകയാ, രാത്രിയിൽ എന്റെ ഉപ്പാന്റെ ഉമ്മാടെ ചാരത്തിരുന്ന് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാരി കൊടുത്തപ്പോ ഇസ്രയേലിന്റെ ബുൾഡോസറുകൾ പാഞ്ഞു വന്നു. അരുതേന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ പിതാവിന്റെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറിയിറങ്ങി. ഒരൽപ്പം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പോയ ബുൾഡോസറിന്റെ ഭീമാകാരമായ ബുൾഡോസറിന്റെ രണ്ട് ടയറുകള്, ഒരു ടയറിന്റെ ഉപ്പയും മറ്റേ ടയറിൽ തൊട്ടുമുമ്പ് വരെ എന്റെ കയ്യിലിരുന്ന് അമ്മിങ്ങ കുടിച്ചെന്റെ പൊന്നുമക്കളുടെയും ശരീരം ചതഞ്ഞനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയോട്. എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് പിഞ്ഞുമക്കളുടെയും ചതഞ്ഞരഞ്ഞ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതിൽ പണിയപ്പെട്ടതെന്ന് ഫലസ്തീനിന്റെ കഥനകഥ പറയും. എന്തേ സഹോദരങ്ങളെ, ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ടും. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബിട്ടാൽ പിന്നീട് പല ബോംബുകളായി ചിതറിച്ചു പോകും. ഒരു ബോംബ് കൊണ്ടൊരു നാടിനെ തകർക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വിൽക്കുമ്പോഴും അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കൈകൾ ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഫലസ്തീൻ മക്കൾക്ക് പ്രചോദനം കൊടുത്തരേടാ. അതവരുടെ ആൾബലമല്ല, അതവരുടെ ആയുധമല്ല, അതേടെന്നറിയുമോ? കൊളുത്തിട്ടെടുത്ത വിപ്ലവത്തിന്റെ വീര്യമാണത്, സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത്. ഏറെ പറയുന്നില്ല ഞാൻ. ആ ഒരു സിയാറത്ത് വേളയില് സഹാബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ഒരു 10 വയസ്സുള്ള ഫലസ്തീനി ബാലൻ ഒരു സ്കൂൾ ബാഗും തൂക്കിയിട്ട് മെല്ലെ നടന്നു പോവുകയാ. എന്റെ കൂടെ എന്റെ ഗ്രൂപ്പ് അംഗങ്ങളും കൂടെയുണ്ട്. ആ പൊന്നുമോൻ ഇങ്ങനെ ദുഃഖം കനീപിച്ച കരുമാളിച്ച മുഖവുമായി, അവൻ മുഖം കണ്ടാൽ അറിയാം അവന്റെ ഹൃദയം നിറയെ കണ്ണുനീരാണെന്ന്. ആ കണ്ണുനീരാണല്ലോ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയ ബോബ് ഡീലൻ പാടിയതുപോലെ പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന്
ചരിത്രക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്. സാഹിത്യ സമ്മാന നേതാവായ ബോബ്ഡി രണ്ട് വാക്കുകളാണിത്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന്റെ മനസ്സിൽ കരുമാളിച്ച ദുഃഖമുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? എന്നെ അടുത്തുകൂടി തോളിലൂടെ കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എവിടെ? 10 വയസ്സുകാരൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആകാശത്തേക്ക് വിരളുയർത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, ഇലാ റഹ്മത്തില്ലാ, എന്റെ വാപ്പ അല്ലാണ്ട റഹ്മത്തായ സ്വർഗത്തിലേക്ക് പോയി. കണ്ണു നിറഞ്ഞു പോയി 10 വയസ്സുകാരന്റെ മറുപടി, എന്റെ വാപ്പ മരിച്ചെന്നല്ല, എന്റെ വാപ്പ അല്ലാണ്ട റഹ്മത്തിലേക്ക് പോയി. പൊന്നുമോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ മയബീ, എന്റെ വാപ്പ പോയ സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മയും പോയി. എന്റെ വാപ്പയെയും ഉമ്മയെയും ഈ കാവാലികര് കൊന്നു കളഞ്ഞു. AK-47 ചൂണ്ടി നിൽക്കുന്ന ഇസ്രയേൽ പട്ടാളക്കാരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്നവനെ രോഷത്തോടെ വിരൽ ചൂണ്ടിയിട്ട് അവൻ പറഞ്ഞു, ഇവരെ ഉമ്മയെയും ഉപ്പയെയും കൊന്നു കളഞ്ഞു, എന്റെ രണ്ട് സഹോദരങ്ങളെ ചെയ്തിന് പിടിച്ചിട്ടു, ഇനി ഇവര് പുറം ലോകം കാണില്ല, ഞാനിവിടെ ഫലസ്തീനിൽ ഒറ്റക്കാട്. 10 വയസ്സുകാരനായ ബാലന്റെ കഥനകഥ കേട്ടപ്പോ ഞാൻ അവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്റെ ഒരു അഹങ്കാരമായിരിക്കാം അവനോട് പറഞ്ഞു, മോനെ ഫലസ്തീനിൽ നിനക്കാരുമില്ലല്ലോ, നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയർ ആക്കാം. വരുന്നോ കുഞ്ഞേ, സ്നേഹത്തോടെ വിളിച്ചപ്പോ അവന്റെ ഭാവം മാറി. തോളത്തിട്ട എന്റെ വലത്തെ കയ്യവൻ ബലമായി തട്ടി മാറ്റിയിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദ്യം ചോദിച്ചു, നിന്റെ കൂടെ വന്നാൽ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ, ഡോക്ടർ ആവാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ, ഞാനിവിടെ എന്റെ വാപ്പ ഷഹീദായി പോയ സ്വർഗത്തിലേക്ക് ഷഹീദാവാനാണ് ഞാൻ, ഷഹീദാവാനാണ് ഞാൻ ഈ ഫലസ്തീനിൽ ജീവിക്കുന്നതെന്ന് 10 വയസ്സുകാരൻ പറയുമ്പോ, പൊന്നുമോനെ 10 വയസ്സുകാരന്റെ ആഗ്രഹമേടാ, എനിക്ക് ഷഹീദാവണം, ഷഹീദാവണം. അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട്, മതപരിവർത്തനമല്ല, ബലപ്രയോഗമല്ല, റിയാദിന് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട്, തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തിനായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ചു. നായി തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും 2 വർഷം കൊണ്ടല്ലാണ് സ്വർഗത്തിന്റെ ഉടമയായി. ഇന്ന് റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട വൈസലിന് ഇരുട്ടിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ കാഞ്ഞുവെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ടിറക്കിയ കാബാലികന്മാരെ, വിശ്വാസിയെ നിനക്ക് വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തറസൂലിന്റെ ഈ സദസ് ചിതഞ്ഞിരിഞ്ഞു പോയ 3 പൊന്നുമക്കളാണ് മോനെ. 2 വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ 2 വർഷം കൊണ്ട് അയാള് മുസ്ലിമാക്കിയത് 3 പേരെയാ. തന്റെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിലെപ്പിച്ചിട്ട് ഇന്നലെ 1000-ക്കണക്കിനാളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കുടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കബറടക്കിയ ഫൈസലെ, ഫൈസലിന്റെ വിങ്ങിപ്പെട്ടുന്ന പൊന്നു ഭാര്യ ജസ്നയോട് വാക്കവീ ഹുബ്ബുറസൂല് സദസ്സിന് പറയാ, നടന്നു പോകുന്ന വഴിയെ ഉത്തരസൂലിന്റെ നിയോഗം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് നടന്നു പോകുന്ന വഴിയെ ഈത്തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈത്തപ്പന മരത്തില് കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ
അടിയേറ്റ ശരീരത്തിലൂടെ രക്തം തടം തല്ലി ആ തൊടുകുമ്പോ രക്തത്തിൽ കുളിച്ച് തീത്തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അതോട് കുടുംബമേ ക്ഷമിക്കണേ, യാസറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്കാണ് പുറച്ചറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസറ് കുടുംബത്തോട് മുത്തറസൂര് പറഞ്ഞ ഈത്തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ് ഗുഹ്യ സ്ഥാനത്തേക്ക് കുന്തുമറക്കുമ്പോഴും വിചാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുഅ്മിനത്തായ പെണ്ണിനോട് നാളെ മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കയ്യും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി. ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞുപെട്ട സന്തോഷത്തോട് ഞാനിനി സ്വർഗത്തിലാ ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും ഇവർക്ക് ചില ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസൽ പള്ളിക്കലെ ഇമാമിനോട് പറഞ്ഞ തന്നെ അവര് കുന്നാലെന്താ ഞാൻ അല്ലാണ്ട സ്വർഗത്തിലല്ലേ, ഞാൻ അല്ലാണ്ട സ്വർഗത്തിലല്ലേ. െ രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? ഉത്തരസൂരിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാണ് ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ ഷഹീദ് യാസറിനെ തിരൂരില് 40 പേരെ മുസ്ലിമാക്കുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞി വെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ ആസിറന് വഴിയരികിലിട്ട് നിട്ടൂരമായി കുട്ടി വെട്ടിക്കുന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ്. ഈ ആസിറിന് ശേഷം ഫൈസലിന് ഇല്ല ഇല്ല വിശ്വാസിയെ വിശ്വാസത്തെ കൊല്ലാങ്കടിയല്ല, ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസ്റയെ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ആരായി മാറുക? ഇത്തിബാലി സുന്നത്തിൻ നബിയെ മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആ ജീവിതത്തിലൂടെ നീ നടത്തണേ. ആ നിയോഗമാർക്കൊക്കെ ഉത്തരസൂരിന്റെ കുടുംബം പട്ടിണിയിലായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. സമയായോ? സമയായോ? അതാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീക് നൽകി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു വിഷയം പറയുമ്പോൾ ഒരു തലങ്ങളിലേക്ക് പോണോ? അല്ലാഹു നമുക്ക് പ്രയോജനം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകട്ടെ, അല്ലാഹു നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇത് വാദിന്റെ സദസ്സല്ല, അവിടെ നിന്ന് എഴുതിയാ പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് നബി അങ്ങയുടെ സലാത്തിന്റെ സദസ്സാണ്. അവസാനം എഴുന്നേറ്റ് നിന്ന് നമുക്ക് സലാത്ത് വരണം, എന്നിട്ട് പിരിയാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ അവശതകളൊക്കെ ഉസ്താദന്മാരൊക്കെ കേറ്റി ഉസ്താദാണ് എനിക്ക് വെള്ളം എടുത്തിടണം. അല്ലാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. യോഗ്യതയല്ല, അല്ലാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. മാ വസല മൻ വസല ഇല്ലാ ബിൽ അദബ്. ഒരു 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 പദവിയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദബ് കൊണ്ടേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് അദബ് തരട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. ഒരു 10-15 മിനിറ്റ് ഉഷാവ് സമയെന്തായി? 11:00 ഞാൻ തമാശ ഒന്നും പറയാത്ത സദസ്സിന്റെ ഗൗരവം കൊണ്ടാണ് ഇൻഷാ ഒരു 11:15 വരും. ഉസ്താദ് അല്ലാഹു സ്വീകരിക്കട്ടെ. അമീൻ പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
ആ നിയോഗത്തിന്റെ ഇപ്പൊ സമകാലീന സമൂഹമായിട്ട് നടക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞു ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്, എന്ത് ചെയ്യണോന്നറിയില്ല. പ്രത്യേകിച്ച് ഒരു കാസർഗോഡ് ജില്ലയാണ്, എല്ലാവരും ഒരു വലിയ ആരോപണമുണ്ട്. ഞാൻ ഒരർത്ഥത്തിൽ നോട്ട് നിരോധത്തെ അനുകൂലിക്കുന്നു, ഒരർത്ഥത്തിൽ കാണിച്ചത് ശുദ്ധ മണ്ടത്തരത് വേറെ കാര്യം. പക്ഷേ കാലാകാലങ്ങളായി കോഴിക്കോടെയും കാസർഗോഡെയും മാപ്പിളമാരുടെ മച്ചിലും മേപ്പുറത്തും കട്ടിലിന്റെ അടിയിലും കുറെ കള്ളപ്പണം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും എല്ലാരും ബാങ്ക് ഇട്ടല്ലോ, അപ്പൊ അറിയാം ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന്. കുറെ നാളായി ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിപ്പെടുത്താണ്. അവരെ കട്ടിലിന്റെ കീഴെയും അവരെ മച്ചിന്റെ മുകളിലും ഒക്കെ കള്ളപ്പണമുണ്ട്, കള്ളപ്പണമുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹവാലയുണ്ട്. ഇപ്പൊ ഏതെല്ലാരും ബാങ്കിൽ കൊണ്ടിട്ടല്ലോ, ഇനി അറിയാം കണക്ക് വരട്ടെ ആരുടെ കയ്യിലാ ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ചില മണ്ടത്തരം നമുക്കൊരു ആശ്വാസവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിട്ടുകളയത്. എന്താ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇൻഷാല്ലാ നാളെ വഫാത്താണ്, അതിനോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കൂടെ ഞാൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളെന്താ മടുത്തുപോയോ? മടുത്തോ? നാളെ ഇൻഷാല്ലാ ഈ സദസ് ഒരല്പം കൂടെ കയറ്റിയിടും. ഇത്രയും ദൂരം വന്നാൽ പറ്റൂല, എനിക്ക് തീരെ പറ്റൂല. നാളെ ഇൻഷാല്ലാ നമ്മുടെ സമാപന സദസ്സായിട്ട് ഇതിന് ആളുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാ മഗ്രിബ് കഴിഞ്ഞു വന്ന ആളുകളാണ്. 11 മണി വരെ ഒരാളും അനങ്ങിയിട്ടില്ല, അതന്നെ ഒരു വലിയ ഖൈറാണ്. നാളെ 7 മണിക്ക്, എത്ര മണിക്ക് നിങ്ങൾ പറ എന്നാലും മനസ്സിൽ കയറി, 7 മണിക്ക് ലാ യസീദു വലാ യൻകുസ്. പണ്ടാരോ വന്നാലും മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കും എന്ന് പറഞ്ഞാലും വന്നാലും വന്നില്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങും. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശസ്തരെ നിൽക്കുമ്പോൾ മുത്തറസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ പ്രതിസന്ധിയില, എന്ത് ചെയ്യണോന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഗൾഫിൽ. അള്ളാഹു ആ പാവപ്പെട്ട പ്രവാസികളെ കാക്കട്ടെ. MFIP ലൈവിലൂടെ ആയിരക്കണക്കിന് പ്രവാസികൾ പ്രസംഗം ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. അള്ളാഹു ആ സാധുക്കളെ കാക്കട്ടെ. ഇപ്പൊ ആമീൻ പറഞ്ഞു. അവനാന്റെ ഭർത്താവിന് ഖൈർ. ഗൾഫിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും ആമീൻ ഉണ്ടായി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു ആമീനും പറയാത്തവര് ഗൾഫിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. എന്താ എന്റെ മാപ്പിള എവിടെ ഉണ്ട്? അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പാവപ്പെട്ട ഗൾഫുകാരൻ. ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ഭാര്യയും ഉമ്മായും വിളിച്ചിട്ട് പൈസ അയക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ഭാര്യമാരും പറയാം, അയക്കല്ലേ, പൈസ അയക്കണ്ട, ബാങ്കിടല്ലേ, കുഴപ്പമാണ്. ആദ്യമായിട്ട് ഒരു ഗൾഫുകാരനുണ്ട് ഭാര്യ മക്കളും, ഇനി അയക്കല്ലേ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഗൾഫുകാരൻ, അത്തറിന്റെ മണം മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ് ഗൾഫുകാരൻ. 1000 റിയാല് വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ കൈ പിടിച്ചോണ്ട് വരുമ്പോ ടാക്സി വിളിക്കും. അപ്പൊ പറയും 10 റിയാൽ, 10 റിയാൽ. അപ്പം ചിന്തിക്കും, പടച്ചോനെ 999 ബാക്കി വീട്ടിൽ അയക്കാൻ പറ്റൂ. അവനെ 10 റിയാല് വെച്ച് 1000 തികച്ചിട്ട് 2 കിലോമീറ്റർ വെയിലത്തൂടെ നടന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ട് പൈസ ബാങ്ക് അയച്ചു കൊടുക്കും. രണ്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് മൊബൈൽ എടുത്ത് പൈസ മാറാൻ വേണ്ടി 500 റുപ്യ കൊടുത്ത് കാറും വിളിച്ച് പോയി മാറ്റിക്കൊണ്ട്. ഇതാണ് ഗൾഫുകാരൻ. അവൻ നടന്നു പോയിട്ട് അയച്ച പൈസ മേടിക്കാൻ 1000 റുപ്യക്ക് ടാക്സി വിളിച്ച് ഇവളവിടെ പോയി മാറ്റിയെടുക്കും. ഇതാണ് യഥാർത്ഥ ഗൾഫുകാരൻ. അവൻ അത്തറിന്റെ മണമേ ഉള്ളൂ. 6 മാസം ലീവിന് ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിന്ന് കടം മേടിച്ചിട്ട് വരും. 6 മാസം ഇവിടെ നിൽക്കുമ്പോ അതും കടവാകും. പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ചു തീർക്കും. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കടവാകും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഈ വരുമ്പോ ഒരു പെട്ടിയും, അങ്ങോട്ട് പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടിയും. ഇതിനപ്പുറത്തേക്ക് ഈ വർഷാവർഷം വന്നു പോകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ കൈ ഒരു പെട്ടി ഉണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പാവപ്പെട്ടവരൊന്നുമില്ല. പിന്നെ ഒരു അത്തറിന്റെ മണമുണ്ട്. ഇപ്പൊ ഗൾഫ് മുഴുവനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധാരാളം ആളുകളെ പിടിച്ചുവിടപ്പെടുന്നു, സ്വദേശിവൽക്കരണം നടക്കുന്നു. തൃക്കരിപ്പൂരൊക്കെ ഒരു ഗൾഫിന്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അങ്ങനല്ലേ? ഇതെവിടെ കച്ചവടമാണോ? തൃക്കരിപ്പൂരിൽ അങ്ങനെ ഗൾഫാണ്. ഇതെന്ത് മനുഷ്യമാരങ്ങളൊന്നും ഉണ്ടാകും? പ്രവാസികളല്ലേ കൂടുതലും. റിയാലിന്റെ മണമാണോ അതോ ഗാന്ധിജിയുടെ മണമാണോ കൂടുതലുണ്ട്? റിയാലും അതിർഹമൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് ബറക്ക ചെയ്യട്ടെ. ഗൾഫുകാര് നല്ല സദഖ ചെയ്യും, കാരണം അവര് അത് കണ്ടുപഠിച്ചവരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദൗത്യം പറഞ്ഞ്
ഇൻഷാല്ലാ കടക്കുകയാണ് സ്വലാത്തിലേക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രതിസന്ധി, ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നിയോഗത്തിലൂടെ പഠിപ്പിച്ചു തന്നു ലോകയുടെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃക്കരി പൂരപ്പങ്ങളെ കേൾക്കുക, വാക്കുകൾ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ായ നബി ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോ പാതിരാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ കിടന്ന് പൊട്ടിക്കരയാ. അതീവായ നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ, ഹസൻ ഹുസൈൻ അലിയല്ലാഹു അൻഹുമാ കരയുന്നതെന്തിനാണ്? കൊച്ചുമക്കളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച ഉപ്പയോട് നിറവാങ്ങ കണ്ണുകളോട് ഫാത്തിമ പറഞ്ഞ മറുപടി, അൽ ജുയാ റസൂലല്ലാ, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് നബിയെ, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് തിരുഭൂതര്. അബീബായ നബി ഞങ്ങളുടെ ഉള്ളുപിടഞ്ഞു പോയി. തന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ പിറവിയെടുത്ത മക്കൾ പാതിരാ സമയത്ത് അർദ്ധരാത്രി കിടന്നിട്ട് വിശന്നിട്ട് ഉറക്കം വരാതെ കരയുന്ന കേട്ടപ്പോ മുത്തു റസൂലിന്റെ കണ്ണു നിറഞ്ഞു. എന്താണ് പകരം കൊടുക്കാൻ കഴിയുക? ആ സമയത്ത് പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ അവർക്ക് നിനക്ക് മുല്ലപ്പാല് കൊടുത്തുകൂടെ ഫാത്തിമ, മുലപ്പാല് കൊടുത്തുകൂടെ മോളെ. അതിന് പകരം മറുപടി കിട്ടിയതൊരു നിരത്താറയുള്ള പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട കരളിന്റെ കശനത്തിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ മുഖം പൂത്തി വെച്ചിട്ട് കരയാണ് പൊന്നുമോ ഫാത്തിമത്തു. സ്വർഗ സുരവാണികളുടെ നേതാവ്, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ്, നാളെ സ്വർഗത്തിന്റെ കൊടിപിടിക്കേണ്ട മഹിളാരെന്നവ പൊട്ടിക്കരയാണ്. എന്റെ മോളെ കരയുന്നത്, അയ്യാ റസൂലല്ലാ, ഉപ്പാടമോള് വയറ് നിറച്ച് ഭക്ഷണം കടിച്ചിട്ട് രണ്ടു മാസമായി തിരുപ്പാ പൊന്നുപ്പാ. ഉപ്പാടമോള് വയറ് നിറച്ച് ഭക്ഷണം കടിച്ചിട്ട് രണ്ടു മാസമായി ഉപ്പാ. ഉപ്പാ ഭക്ഷണം കടിക്കാതെ മോളുടെ സ്ഥലങ്ങളില് മുലപ്പാല് പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വറ്റിപ്പോയി ഉപ്പാ. തൃക്കരിപ്പൂരിന്റെ സമൃദ്ധിയിൽ അല്ലാഹുവിനെ നിലനിർത്തരട്ടെ. നീ വിനീതം ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും പെങ്ങളെ ഈ ഒരവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ജലാമ ജിസ്തകർമേ ഒരു ലോകത്തിന്റെ രാജാവായിരുന്നിട്ടും ഒരു വെള്ളി പോലും കൊട്ടാരത്തിലില്ലാതിരുന്ന രാജാവിന്റെ കഥ പറയുമ്പോ മുത്തു റസൂലിന്റെ കണ്ണു നിറഞ്ഞുപോയി. എന്റെ മോള് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മാസമായോ, പട്ടിണി കാരണത്താല് വയറൊട്ടുന്നുവോ മുലപ്പാരിണ്ടാകുന്നുവോ? രാവിലെ സുബഹി കടന്നപ്പോ അറിയണേ ചെറുപ്പക്കാരാ, ലോകത്തോട് പറയണം റബീന്റെ ഈ പ്രഭാഷണ പേര്. രാവിലെ ഇറങ്ങി തിരിച്ചു മുത്തു നബി മുഹമ്മദ് മുസ്തഫ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട് ഞാൻ നിന്റെ മരങ്ങൾക്ക് വെള്ളം കോരി തരട്ടെയോ? ദീനാറുകൾ നിശ്ചയിച്ചിട്ട് ജൂതന്റെ തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തു. ആ ജൂതന്റെ ഈത്തപ്പടത്തോട്ടത്തിന്റെ ഉറവിടങ്ങളിലൂടെ തന്റെ റിസാലത്തിന്റെ തോലില് തോൽപാത്രത്തിന് വെള്ളവും നനഞ്ഞുറച്ച് ഓരോ ഈത്തപ്പനത്തോട്ടത്തിന്റെ ചുവട്ടിൽ നനച്ചു കൊടുത്ത് കൂലിപ്പണിയെക്കൊണ്ട് ആരെന്നറിയോ? ഈ ദുനിയാവിനെയും മണ്ണിന്റെ മുകളിൽ കാലു തവിട്ട് നടന്നവർ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മുഹമ്മദുൻ ഖൈറുമൻ യംശീ അലാ ഖദമീ. ഈ ഭൂമിയുടെ മുകളിൽ കാലു തവിട്ടിയവർ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ. ആ തോളിന്റെ മുകളിൽ വെള്ളം ചുമന്നുകൊണ്ട് ഈത്തപ്പന മരത്തിന് നനച്ചു കൊടുത്ത് അതിന്റെ ഇടയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അറിയാതെ തോൽപാത്രം വെള്ളത്തിലേക്ക് വീണുപോയി. കിണറ്റിലേക്ക് വിഷാദ വിഷണ്ണനായി നിൽക്കുന്ന മുത്തിന്റെ മുമ്പിലേക്ക് കോപാക്രാന്തനായി ഓടി വന്ന് തോട്ടമുടമയായ ജൂതന് എന്റെ തോൽപാത്രം കിണറ്റിൽ കളഞ്ഞോടാ പരമദ്രോഹി. തന്റെ
കൈവീശി അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ ചുമലിലെ കാഞ്ഞ് പ്രഹരിച്ചില്ല മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ വലത്തെ തോളില് ജൂതന്റെ കൈവിരലുകൾ ആടത്തിരുപ്പതിന് വേദന കൊണ്ട് പൊളയവേ ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന്, ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന്. ആക്രോശത്തോടെ പറയവേ എനിക്ക് തരാനുള്ള കൂലി നൽകണേ, തരാനുള്ള കൂലി നൽകണേ. ഇല്ല, നിനക്ക് തരാനുള്ള കൂലി നീ നട്ടപ്പെട്ട തോൽപാത്രത്തിന് പകരമായി ഒന്നുമില്ലെന്ന് പറയുമ്പോ ആ ജൂതന് മുമ്പിൽ ഒരു സാധുവിനെ പോലെ നിന്നിട്ട് ഒന്നും തരാതെ വെറും കൈയോടെ മടക്കല്ലേ. എന്റെ ഫാത്തിമയും മക്കളും വീട്ടില് പട്ടിണിയിലാ, എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മാസം ഒരു കുമ്പിള് കാരക്കെങ്കിലും തരുമോ? അതേവരെ വെള്ളം കോരിയതിന് പകരമായി ഒരു കുമ്പിള് കാരക്ക കയ്യിൽ വാങ്ങിച്ചിട്ട് വേദനയും സഹിച്ച് മുത്തുറസൂല് വിട്ടിരുത്തി വാതിലിൽ മുട്ടി പൊന്നുമോള് ഫാത്തിമ ലോകത്തിന്റെ വസന്തം വന്ന് വാതിൽ തുറന്നു. തുറന്നു നിന്ന മോളുടെ കയ്യിലേക്ക് തന്റെ കയ്യിലെടുക്കുന്ന കാരക്ക മോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമീ പൊന്നുമോളെ കടിച്ചോ മോളെ, ഉപ്പാട മോള് കടിച്ചോടി പൊന്നുമോളെ, എന്നിട്ട് മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമോളെ എന്നും പറഞ്ഞ് താൻ അധ്വാനിച്ച കാരക്ക മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി നിൽക്കവേ ഉപ്പാണ് വിളിച്ചപ്പോ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു നടക്കുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഉപ്പാന്റെ മുതുകില് അന്യന്റെ കയ്യുടെ അടയാളം കൊണ്ട് ഓ വാതിൽ പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഫാത്തിമത്തു ബത്തു. ഉപ്പ എന്തേ മോളെ, ഇതെന്താണ് ഉപ്പ? വേണ്ട മോളെ, അല്ലാഹുവിന്റെ സ്വർഗമാണ് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഒരു ഹറാമ പോലും മക്കളെ തീറ്റിക്കരുത്, മക്കളെ തീറ്റിക്കരുത്. ഇത് പറയാനാണ് ഞാൻ ഇത് വന്നത്. നോട്ട് വിനോദിക്കട്ടെ, ബിസിനസ് തകരട്ടെ, എന്ത് വന്നാലും ചെറുപ്പക്കാരാ, മുത്തറസൂലിന്റെ നിയോഗം ഈ സമകാലീന ലോകത്തോട് പറയാനാണ്, നീ ഹറാമ ചെയ്യരുത്, പലിശ വാങ്ങിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, മദ്യം വിൽക്കരുത്, നീ ഹാലായി അല്ലാഹു നിനക്ക് ആരോഗ്യം നൽകിയിട്ടില്ലേ. ഏത് പ്രയാസം വന്നാലും ഈ തൃക്കരിപ്പൂരങ്ങാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് ചക്രമുള്ള ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന, മത്തിക്കച്ചവടം തലയിൽ വെച്ച് നടത്തുന്ന, ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയാ മനക്കാലനഹോ ഫലാഹവാ, ആർക്കെങ്കിലും മൂന്ന് സഹോദരി മാരെ അല്ലാഹു തന്നാൽ ഔ സലാസബനാ, അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ തന്നാൽ ആ സഹോദരിമാരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ആ പെൺമക്കളെ പഠിപ്പിക്കാനും അവരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഒരു സഹോദരനോ ഒരു പിതാവോ കൂലിപ്പണി ചെയ്താ അവൻ ഓട്ടോറിച്ച് ഓടിച്ചാൽ അവൻ അല്ലാണ്ട് മാർഗത്തെ ധർമ്മസമരം ചെയ്തതുപോലെയോ നിന്റെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി തങ്ങൾ ഈത്തപ്പന മരത്തിന് വെള്ളം കോരിയതെന്തിനാ? കോരണ്ട മുമ്പിനെ ഉഹദ് പർവ്വതമാണ് വന്നിട്ട് ചോദിച്ചത് ഞാൻ സ്വർണമായി തരട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണമാകട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണമാകട്ടെയോ? വേണ്ട വേണ്ട. ഇതെന്തോ ഒരു പ്രവാചകനാണ്. ഫരിഷ്തേ
kitam rasul e hashm tamam e umam gulam e karam അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങ് കാണിച്ചു തന്ന ഔദാര്യത്തിന്റെ നിഴലിലാണ് പിന്നെയുള്ളവർ ഓരോരുത്തർ നിന്നത്. ഖുദൂഫേ ഖദമ അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ അനാദിര തീരുമാനമാണെന്ന് തമാമേ ഉമം ഈ ലോകത്തിന്റെ പൂർണ്ണ മാതൃക അങ്ങാണ് തിരുദൂതരെ. ആ സമയത്ത് കഠിനാധ്വാനം ചെയ്തു ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഫുട്പാത്തിൽ പൊരിവെയിലത്ത് കച്ചവടം ചെയ്തു. ബഹുവക്കൾ അവനല്ലാണ്ട് മാർഗത്തില് ധർമ്മസമരം ചെയ്യുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റസൂല് പകർത്തി തന്ന കൊടുത്തി തന്ന പ്രകാശങ്ങൾ ജീവിതത്തിൽ കൊളുത്തുക. ഇനി റസൂൽ എന്ന ഭർത്താവ്, ഇനി റസൂൽ എന്ന പിതാവ്, ഇൻഷാല്ലാ അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. തന്റെ വീട്ടില് പട്ടിണി കൂടിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉക്കാലാ ചന്തയിലെ പുല്ല് കച്ചവടക്കാരനാണ് ഫാത്തിമ വന്ന് പരാതി പറഞ്ഞ, നബിയേ ഈ ആർക്ക് നിന്റെ ഭർത്താവാണ് പൊന്നുമോളെ. പറയാൻ പറ്റോ, കാസർഗോഡ് പെണ്ണേ, തൃക്കരിപ്പൂര പെണ്ണേ, നിനക്കിട്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഉപ്പാന്റെ കണ്ണീരിന് വിലയില്ല, ഉമ്മാടെ മുലപ്പാലിന്റെ മണത്തിനും വിലയില്ല, അവൾ അനുഭവിച്ച താരാട്ടിനും പ്രശ്നമില്ല. നിനക്കിട്ടപ്പെട്ടവന്റെ കൈപിടിച്ച് പോകുമ്പോ വാപ്പ ഏൽപ്പിച്ചു തന്ന ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, ഫാത്തിമ നീ ജീവിച്ചത് രണ്ട് സ്വർഗവാസികളുടെ കൂടെയാണ്, അബൂക്കി ഒന്ന് നിന്റെ ഉപ്പയാണ്, രണ്ട് സൗദുക്കി നിന്റെ ഭർത്താവാണ് ഫാത്തിമ. സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ഫാത്തിമയെല്ലാം മറന്നു, ഫാത്തിമയെല്ലാം മറന്നു. റളിയല്ലാഹു അൻഹാ, തൃക്കരിപ്പൂരപ്പങ്ങളെ, ഈ ലോകം അവസാനിക്കുന്നതാണ് ഫാത്തിമയ്ക്കറിയാം. പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിരങ്കിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗരണീയമെന്ന് കരുതി പാതിരാത്തിൽ പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, ഫാത്തിമ എനിക്ക് അള്ളാഹുവേ സ്വർഗം നൽകണയല്ല. അതുകൊണ്ട് ഈ റബീഇന്റെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലോട്ട് കടക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സലാത്തുകളെ സമാപനത്തിന് ചൊല്ലി നാളത്തെ രാത്രിയിൽ മലക്കുകൾ ആമീൻ പറയും, മലക്കുകൾ സലാത്ത് ചൊല്ലും. പെങ്ങളെ ഫാത്തിമയാവുക, ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ വെടിയുക. അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണം, അല്ലാ സ്വർഗം വേണം, അല്ലാ അവിടെയല്ലേ ഏറ്റവും നല്ല സുഖമുള്ളത്, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തിലെ വേർപ്പൊലി കണ്ട, സ്വർഗത്തിന്റെ സ്വർണ നൂലുകൾ കണ്ട, ഇതാപ്പെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖുർആൻ പറയുന്നൊരു കാഴ്ചയുണ്ട്, കുംഭാസുവാജുഹും അവരും അവരുടെ ഭാര്യമാരും അവരുടെ പൊന്നുമക്കളും മടിയിരുത്തിയിട്ട് അവര് സ്വർഗത്തില് ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ റബീഇന്റെ മഹാസദസ്സില് പെങ്ങളെ, ഞാൻ ആദ്യം ചോദിക്കുകയാണ്, പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ കറുകറുത്ത പർദയിട്ട സമൂഹത്തിൽ നിന്ന് അല്ലാഹുടെ ദീനിനു വേണ്ടി ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്വർണവള ഈ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ 18 വർഷത്തെ പ്രഭാഷണ വേദികൾ ഇന്നലെ ഇതേ സമയത്ത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇതിന്റെ 10 മടങ്ങ് സ്ത്രീകൾ നിരന്നു കിടക്കുന്നു. ചോദിച്ചൊരു വള തരുമോ, 999 പേര് ഇതുവരെ തന്നിട്ടുണ്ട്. ഒരു സഹോദരി തന്നു, 1000-ാമത്തെ ആള് ഞാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഒരു മുറാദ് ഹാസിലാക്കട്ടെ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നിവിടെ തരുന്നത് 1001-ാമത്തെ ആളാണ്. ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹോദരിമാര് ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക്, ഈ ഖുർആന്റെ സദസ്സിലേക്ക്, ഈ ഖുർആൻ ഇൻഷാല്ലാ പിന്നീട് ഞാൻ വിവരിച്ചു തരാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വള വാക്കവിയുടെ എല്ലാ സദസ്സിലും ഇൻഷാല്ലാ ദുആ ചെയ്യും. 10 സലാത്ത് ചൊല്ലാൻ പോവാണ്, എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കീൻ.
സഹോദരിമാരവിടെ ഇരിക്കീൻ, സയ്യിദമാർ ഉസ്താദ്മാരൊക്കെ ഇരുന്നു, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് കൊണ്ട് എന്റെ രോഗം മാറണം, എന്റെ പ്രയാസം മാറണം, എന്റെ പൊന്നുമക്കള് ഹാഫിളാവണം എന്ന നീയത്തോടെ ഒരു വള ഇൻഷാല്ലാ. ആദ്യത്തെ ഒരു സഹോദരി, ആദ്യത്തെ ഒരു സഹോദരി ഇൻഷാല്ലാ ആദ്യരാ പറയാ, ഒരു വള കൊടുത്തു വിടീൻ എന്റെ എല്ലാ സദസ്സിലും. ഞാനും ഭാര്യയും കൂടെ ഹജ്ജിന് പോയിരുന്നു പ്രാവശ്യം, കൂടെ വന്നവരോട് അറിയാം, അവിടെയും റൗളയുടെ മുമ്പിൽ അല്ലാഹുവേ സ്വർഗമെന്ന് പറഞ്ഞ ഭൂമിയിലെ സ്വർഗമെന്ന് വെള്ളപ്പരവനാനി വിരിച്ചെടുത്തിരിക്കാൻ രണ്ടു മണിക്കൂറോളം കിട്ടിയ തഹജ്ജുദിന് മുമ്പ് അപ്പെടുന്നു, അറബേ ഇത് ഭൂമിയിലെ സ്വർഗമാണ്, ഈ വിനീതന്റെ കയ്യിൽ സ്വർണം തന്ന ലക്ഷങ്ങൾ തന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്, അവരെ മുറാദ് ഹാസിലാക്കണയല്ല. ഈ സംഘാടകരുടെ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്, നാളെ വരുമ്പോ ഇതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ, 1000, 2000, 5000, 10000 നാളെ സലാത്തിന്റെ മഹാസദസ്സിൽ ദുആ ചെയ്യാൻ അത് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരങ്ങനെ നേരിട്ട് കൊണ്ടുവരുന്നവരങ്ങനെ ഈ സദസ്സിലേക്ക് എത്തിക്കണേ ബിഹക്കി സല്ലല്ലാഹ്. മാഷാല്ലാ, ഒരു സഹോദരൻ കൂടി 100,000 രൂപ സംഭാവന. മുഹമ്മദ് ഖൈറുർ റസൂൽ താഹൽ മുകർറമ സല്ലല്ലാഹു. ഒരു കവറ് തന്നിട്ടുണ്ട്, തികഞ്ഞിട്ടില്ല ആളുകൾ. അപ്പോ നിങ്ങൾ കണക്കൂട്ടിയതിലും കൂടുതൽ ആളുകളുണ്ട്. എല്ലാവരും നാളെ റബീ പ്രഭാഷണം ഇനി അടുത്ത സമയത്തൊന്നുമില്ല, നാളെ ഇതേപോലെ എഴുന്നേറ്റ് നിന്ന് സലാത്ത് മുടങ്ങും. മാലേ ഹബീബുൻ സീവാ മുഹമ്മദ് യൗമൽ ഖിയാമത്തിലീന ഹമ സല്ലല്ലാഹു. അല്ലാഹുവേ 100,000 രൂപ തന്ന സഹോദരൻ ആലിമീങ്ങള് സദാത്തുകൾ നിറഞ്ഞ ഈ സദസ്സില് ഈ ചെയ്യുന്ന സദക്ക് നീ സ്വീകരിക്കണയല്ല, അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കണയല്ല, ഐശ്വര്യം പ്രദാനം ചെയ്യണയല്ല. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ റബീഇന്റെ ആദ്യ ദിവസം തന്നെ മുത്ത് റസൂലിനോടുള്ള ഹുബ്ബ് കണ്ട് ഓരോ ലക്ഷം നിന്ന 5 സഹോദരങ്ങൾ അവരെ നീ കൈവിടല്ലേ അല്ലാ, അവരുടെ കൈ നീ പിടിക്കണയല്ല, അവരെ നീ സഹായിക്കണയല്ല. പടച്ചവനെ ഇനിയും പറയണം, 6-ാമത്തെ ആളുകളാരാ ഇൻഷാല്ലാ 100,000 രൂപ അല്ലാഹുവേ അവരുടെ പ്രതിസന്ധികളുമായിട്ട് നീ അവർക്ക് കാവലാകണയല്ല, അവരുടെ മക്കളെ നീ കൈപിടിച്ച് സന്മാർഗത്തിലാക്കണയല്ല. ഒരു സ്ത്രീ ഒരു സ്വരൂപവൻ സ്വർണം മാഷാല്ലാ, ഒരു പവന്റെ സ്വർണം മാഷാല്ലാ. ആ പണ്ട് തങ്ങളുടെ ഗർഭം ധരിച്ച മക്കള് 6666 ആയത്തുകള് കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഹാഫുദീങ്ങളാക്കണയല്ല. പഠിച്ചവനെ ഹാഫുദീങ്ങളാക്കണയല്ല. അലസമായി സമാ മുഹമ്മദ് ജിബ്രീലു കാലലഹു തഖദ്ദമ സല്ലല്ലാഹു. ഇനിയും പറയൂ സഹോദരിമാരെ, ഓരോ പവൻ നിനക്ക് ഇഷ്ടപ്പെട്ടത് സ്വർണമാണ്, നിനക്ക് സ്വർണം വേണോ അതോ സ്വർഗം വേണോ? നമ്മൾ ഏതൊക്കെ കരുതി കൂട്ടി വെച്ചാലും വില കുറയില്ലേ, 1000 വേണ്ടല്ലോ, 500 വേണ്ടല്ലോ, 2 ലക്ഷത്തിന് വാങ്ങിച്ച സ്ഥലത്തിന് 50,000 വിലയില്ലല്ലോ. പക്ഷേ അല്ലാഹുടെ കയ്യിലുള്ളതിന് വില കുറയില്ല. അലാ ഇന്ന സില്ലത്തല്ലാഹി ഖാലിയാ, പടച്ചെറുപ്പിന്റെ കയ്യിലുള്ളതിന് വില കുറയില്ല മോളെ, അല്ലാഹുടെ കയ്യിലുള്ളത് സ്വർഗമാണ്. അലാ ഇന്ന സില്ലത്തല്ലാഹി അൽ ജന്നാ, അല്ലാഹുടെ കയ്യിലുള്ളത് സ്വർഗമാ, സ്വർഗത്തിന് വില കുറയില്ല, സ്വർണത്തിന് വില കുറയും. അതുകൊണ്ട് തങ്ങളെ തരിക തരിക, അല്ലാഹുവേ റംല എന്റെ പൊന്നുമോന് ഹാഫിളാവണം, റംല എന്ന പൊന്നു
ഒരു വളസംഭാവന പൊന്നുമോനെ ഹാഫിളാക്കണേ റബ്ബേ. റംലാ എന്ന ഉമ്മാടെ മയ്യത്ത് പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ഹാഫിളായ മകൻ വന്നിട്ട് എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഈ വളതന്ന റംലാ എന്ന സഹോദരക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മയാണ് തൃക്കരിപ്പൂര് വാക്കവിവാദത്തിന് വന്നപ്പോ കൈ കിടന്ന വള ഊരി കൊടുത്തിട്ട് എന്നെ ഹാഫിളാക്കാൻ ദുആ ചെയ്യിപ്പിച്ച എന്റെ ഉമ്മ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മരിച്ചിട്ട് കബറിലിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയാണ് പറഞ്ഞ് യാസീനോദി ദുആ ചെയ്യുന്ന ഒരു ഹാഫിളായ മോനെ കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ ശരീരത്തിന്റെ രോഗം ഈ സദസ്സിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ റബ്ബേ. മരിച്ചുപോയ ഉമ്മാക്കും അവരുടെ സഹോദരി ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോ ഒരു രണ്ടു പേരും കൂടി അർശിന്റെ തണല് കിട്ടുന്ന വേറെ വിഭാഗം ആളുകളാണ് അല്ലാഹുവെ സ്വീകരിക്കയല്ല. ഏത് പ്രതിസന്ധിയാണെങ്കിലും മനസ്സിലുറപ്പിച്ച് പറഞ്ഞോ റബ്ബിന്റെ പറക്കത്ത് കൊണ്ടതിനെ മറികടന്നു തരും. 100,000 പകരം 1 കോടിയുടെ സന്തോഷം അല്ലാഹു തരും. അല്ലാഹു തരുമാറാകട്ടെ. അല്ലാഹു സ്വർണ്ണാഭരണം എന്ന സഹോദരിമാരെ ഒരു സ്വർണ്ണവള അല്ലാഹു മക്കളെ ഹാഫിളീങ്ങളാക്കുമാറാകട്ടെ. മീലാദു സയ്യിദിന മുഹമ്മദ് ഉമ്മുൽ ഖുറാ ബലദുമ്മു അല്ലാമ സല്ലല്ലാഹു അമാറു സയ്യിദിന മുഹമ്മദ് സിത്തൂന ഫീ ഉമ്മിമ്മു അല്ലാമ സല്ലല്ലാഹു اللهم صل على سيدنا محمد والآل أهل بيت سلم الله സ്വീകരിക്കും ആറാകട്ടെ. ഈ മഹത്തായ സലാത്ത് അൽഹംദുലില്ലാ. എന്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് നാളെ വരുമ്പോ, നാളെ റബീഉ പ്രഭാഷണം ഒരു വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, നാളെ എല്ലാ സാദാത്തുകളും ഉലമാക്കളും ഒക്കെ ഉണ്ടാവും. സലാത്ത് കൊണ്ട് നാളത്തെ സദസ്സ് ഭക്തി സാന്ദ്രമാകും. സഹോദരിമാര് നാളെ വരും, ഉസ്താദെ സലാത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോ എന്റെ മുറാദ് ഹാസിലാവണം, എന്റെ വക ഒരു പവൻ അല്ലെങ്കിൽ അരപ്പവൻ, അതിലും കഴിയാത്തവര് കാൽ പവൻ. ഇൻഷാല്ലാ നാളെ സഹോദരിമാരുടെ വകയായി സ്വർണം എന്റെ എല്ലാ സദസ്സിലും. അജ്ജിന് പോയപ്പോ സമയം കിട്ടിയ ദുആ പടച്ചോനെ വാതിന് പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ്, ക്യാൻസർ മാറിയിട്ടുണ്ട്, രോഗം മാറിയിട്ടുണ്ട്, പ്രയാസം മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ നാളെ വരുമ്പോ ഇതിന്റെ വിക്കായുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, ഇതിന്റെ കൗണ്ടറുകൾ ഉണ്ട്, എല്ലാവരും അതിലേക്ക് ഏൽപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നബി ഇൻഷാല്ലാ. നാളെ നമ്മുടെ ബഹുമാനനായ ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് ഉണ്ടാവും. ഞാനിപ്പോ കണ്ണൂരിനടുത്ത് ഇരുവേരിയിൽ വന്നിന് പോയപ്പോഴത്തെ നാട്ടുകാർ പറഞ്ഞു മാണിയൂർ ഉസ്താദ് ഒരു വെള്ളം മന്ത്രിച്ചു കൊടുത്തത് വാങ്ങിക്കാൻ ഭയങ്കര തിരക്കാണ്. ഉസ്താദിന്റെ ഓരോ ദുആ, ഉസ്താദിന്റെ വീട്ടിലെ തിരക്കാണ് പറയുന്നത്, ഓരോ ദുആയും 1000 പവറാണ്. ഇൻഷാല്ലാ നാളെ ദുആയി കിജാബത്തുള്ള ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് തവ്വലല്ലാഹു ഉംറ, അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, നമ്മുടെ ദുആയിക്കുണ്ടാവും എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാവരും സഹോദരിമാര് നാളെ വരുമ്പോ, ഞാൻ നാളെ നിങ്ങൾക്ക് വേണ്ടി നല്ലത്, നാളെ മുത്തുനബിയുടെ വഫാത്താണ്, അതിനോട് ഈ വിഷയത്തിന്റെ ബാക്കിയും കൂടെ പറയും. ഇന്ന് സമയം കുറെ വൈകിയെങ്കിലും നാളെ ഇൻഷാല്ലാ കൃത്യം 7 മണിക്ക് എല്ലാവരും എത്തുക, എന്നാലും മുഴുവൻ പറയാൻ പറ്റും. എല്ലാവരും നേരത്തെ എത്തുക, നാളെ നമ്മുടെ സമാപന സദസ്സാണ്. അതേപോലെ സഹോദരങ്ങൾ മുഴുവനും സ്ലിപ്പ് കിട്ടിയവരങ്ങനെ, അല്ലാത്തവർ ഇരുന്നോളി എന്നിട്ട് നമുക്ക് വെച്ച്, അല്ലാത്തവരങ്ങനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒത്തിരി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാനുള്ള സമയമില്ല. എല്ലാവരും ഇൻഷാല്ലാ നാളെ വരുമ്പോ, ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും ആണെന്ന് നിങ്ങൾ കരുതണ്ട, ഇത് അല്ലാഹുടെ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഒരു തസ്കിയത്തിന്റെ പരിപാടിയാണ്. അത് പഠിച്ചാലേ മക്കൾ നന്നാവൂ. ഒരു സഹോദരി സ്വർണ്ണ മോതിരം, അസൈനാരു ഒളവറ 5000 രൂപ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ, ആരോഗ്യത്തിനും വേണ്ടി, ക്യാൻസർ രോഗം മാറാനും, കളഞ്ഞുപോയ സാധനം കിട്ടാൻ 1001 രൂപ,
MFIP ലൈവിലൂടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ധാരാളം സഹോദരങ്ങൾ, മുറാദ് ഹാസിലാവാൻ വേണ്ടി നിഷാദ് യഹി 6666, അഫ്സൽ മഠത്തിൽ 6666, ഖത്തറിൽ നിന്നാണ് ഈ സദക്ക വന്നിട്ടുള്ളത്, ഒന്ന് മസ്കറ്റിൽ നിന്നാണ്, കുവൈറ്റിൽ നിന്നും ഉള്ളേരി സ്വദേശി ഫൈസൽ, തന്റെ ഉമ്മ പെട്ടെന്ന് തലചുറ്റി വീണ ഐശുവിലാണ്, ഹിഫുൽ ഖുർആൻ കോളേജിലേക്ക് 6666 രൂപ. വിഷമതകൾ മാറിക്കെട്ടാൻ വേണ്ടി ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് സജിനാൻ മണ്ണാർക്കാട്, ഖത്തറിൽ നിന്ന് 6666 രൂപ. ഷമീർ അഞ്ചൽ കുവൈറ്റിൽ നിന്ന് ഖുർആൻ കോളേജിലേക്ക് 66666 രൂപ. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് ചെറിയൊരു അസുഖമുണ്ട്, ദുആ ചെയ്യാൻ. ഇങ്ങനെ അങ്ങ് അകലേന്ന് കേട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അൽഹംദുലില്ലാ സദസ്സിലേക്കും ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്കും ഒക്കെ അവരുടെ നേരത്തെ ചെയ്ത മുറാദുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ വരുമ്പോ എല്ലാവരും നേരത്തെ തന്നെ ഇതിന് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നൊരു ചെറിയ ദുആ ചെയ്ത് ഇൻഷാല്ലാ പിരിയ സമയേറെ വൈകി. ഏതായാലും സന്തോഷം, ഇത്രയും നേരം മഗ്രിബ് കഴിഞ്ഞു വന്ന ഒരു ജനത ഇത്രയും നേരം ഇരുന്നതിൽ അൽഹംദുലില്ലാ. അല്ലാഹു വലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹു സ്വീകരിക്കുമാറാകും. അൽഹംദുലില്ലാ. നാളെയാണ് നമ്മുടെ ദുആ, പ്രത്യേക ദുആ ഉണ്ടാകും ഇൻഷാല്ലാ. ഇന്ന് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്തു കഴിയാം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലി ബിഹിൽ ഖദ വതൻഫരിജ് ബിഹിൽ കുറബ വതുഖ്ലാ ബിഹിൽ ഹവായിദ് വതുനാലി ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحه ونفس بيدد كل معلوم لك ارحم الرحيم يا الله بي പരമ ദയാലുവായ തമ്പുരാനേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുത്തു മാപ്പാക്കി തരണേ അല്ലാഹ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ പാപങ്ങളും പൊറുത്തു മാപ്പാക്കി അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന് നീ തക്കുവ നൽകണേ തമ്പുരാനേ അല്ലാഹുവേ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഭയാനകരമായ പ്രയാസങ്ങളിൽ കിടന്ന് ഉഴലുന്നവർ അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ ശിവ നൽകണേ അല്ലാഹ് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ നീ വിശാലമാക്കണേ തമ്പുരാനെ അവരുടെ കബറിലേക്ക് ഞങ്ങളുടെ സ്വലാത്തിന്റെ തിലാവത്തിന്റെ ഖുർആനിന്റെ പതിപ്പം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ അല്ലാഹുവേ മാരകമായ രോഗം കൊണ്ട് കെട്ടപ്പെടുന്ന നിരവധി അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത റബ്ബേ പടച്ചവനെ എല്ലാ രോഗങ്ങളും നീ ശമിപ്പിക്കണേ അല്ലാഹ് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവയവങ്ങൾ തളർന്നു പോകുന്ന മറ്റൊരാൾക്ക് ഞങ്ങൾ ബാധ്യതയായി മാറുന്ന മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് പടച്ചവനെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടത്തിന് മാറ്റം നൽകണേ റബ്ബേ അല്ലാഹുവേ വിവാഹം കഴിഞ്ഞ മക്കളില്ലാത്ത എത്രയെത്ര ആളുകൾ ഈ സദസ്സിലേക്ക് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഇവിടെ മാത്രമല്ല വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ കട്ടപ്പെടുന്ന എത്രയെത്ര സഹോദരങ്ങൾ ലൈവായി MFIP യിലൂടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് റബ്ബേ അവരെ ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ് ഉമ്മാക്ക് വേണ്ടി സദക്ക നൽകിയവരുണ്ട് റബ്ബേ അവരുടെ ഉമ്മാന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ് ഗൾഫിൽ കഴിയുന്ന ഞങ്ങളുടെ പാവപ്പെട്ട പ്രവാസികളെ നീ എല്ലാവിധ പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് അവരെ നാട്ടിൽ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനേ ഈ സദസ്സിലെ പാതിരാ സമയത്ത് നിന്നോട് കയ്യുയർത്തി ദുആ ചെയ്യുന്ന ഈ സാധുക്കളെ നീ കാണുന്നുണ്ടല്ലോ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ ഈ സാധുക്കളിൽ കച്ചവടക്കാരുണ്ട് കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് നിരവധി സാമ്പത്തിക മാനസിക പ്രയാസങ്ങൾ അലട്ടുന്നവരുണ്ട് മാറ്റണേ അല്ലാഹ് ഓരോ ലക്ഷങ്ങൾ സദക്ക ചെയ്ത ഈ നാട്ടിലെ ദീനീ തൽപരരായവർ അവരുടെയൊക്കെ ആ സമ്പത്തിന് നീ ബറക്കത്ത് കൊടുത്ത് നിലനിർത്തണേ അല്ലാഹ് അതുകൊണ്ട് എത്രയെത്ര നിരവധി അനവധി സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് റബ്ബേ ഇത്രയും നേരം ഇവിടെ തിരക്കിന്റെ ഇടയിൽ പങ്കെടുത്ത ആ പാവങ്ങൾ നീ അവർക്ക് ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം സഹോദരിമാർ ജീവിതത്തിൽ ദുഃഖത്തിന്റെ പുറകിൽ കിടന്നുറങ്ങുന്നവർ അവരുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാഹുവേ
അവരെ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാഹുവേ. പടച്ചവനെ ഭർത്താവിനോത്ത് ദുഃഖിക്കുന്നവരുണ്ട്, നീ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങളെ മാറ്റണേ അല്ലാ. മക്കളുടെ ദുസ്വഭാവമോത്ത് പരിതപിക്കുന്നവരുണ്ട്. പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കളെ മക്കള് കാരണത്താലും മറ്റൊരാളുടെ മുമ്പില് തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഈ സഹോദരിമാര് വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ട്, വഴി പിഴപ്പിക്കല്ല റബ്ബേ, പിശാചിന്റെ വലയിൽ പെടുത്തല്ല റബ്ബേ. ആ സഹോദരിമാർക്ക് നീ സ്വാലിഹീങ്ങളായ വരന്മാരെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ, അടുക്കളയുടെ നാല് ചുവരിന്റെ ഉള്ളിൽ സർവ്വ ദുഃഖങ്ങളും അമർത്തി കഴിയുന്നവർ, നീ അവരെയൊക്കെ എല്ലാ ദുഃഖങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞങ്ങളുടെ കൽവിന്റെ കഷണമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾമാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവളെ നീ കാക്കണേ അല്ലാഹുവേ. രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ പൊന്നുമക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട ഈ ജംസിന്റെ ഭാരവാഹികൾ, ആഗ്രഹത്തോടെ ഇതിനേറ്റെടുത്ത എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, റബ്ബേ ഈ നാടിനെ, ഈ സ്ഥാപനത്തെ, ഈ നാടിന്റെ ആദർശ പ്രസ്ഥാനത്തിന്റെ സൂക്ഷിപ്പിനും ഇവരുടെ തക്കുവെക്കും നീ കാരണമാക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഇതിനെ പോറലേൽപ്പിക്കാതെ നിലനിർത്തണേ അല്ലാ. അഹ്ലു സുന്നത്തിന്റെ അഭിമാന സ്ഥാപനമായി ഉത്തരോത്തരം പുരോഗതി നൽകണേ റബ്ബേ. സന്തോഷത്തോടെ ഇതിനെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട പ്രഭാഷകൻ പ്രിയ സുഹൃത്ത് സിംസാറുൽ ഹഖ് ഹുദവി, അദ്ദേഹത്തിന്റെ നാവിന് നീ അഹറും തഹ്ദീറും നൽകണേ അല്ലാ, ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അവസാനം മരിക്കുന്ന നേരം കെലിമ പറഞ്ഞ് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മരിപ്പിക്കണേ റബ്ബേ. വിട പറയുന്നതിന് മുമ്പ് മുത്തറസൂലിന്റെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു സഹോദരി ഒരു സ്വർണമോതിരം കൂടി റബ്ബേ, അതിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ മുറാരെന്നാണോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ സ്വർണ്ണാഭരണം തന്നവർ, ഒരു പവൻ തന്നവർ, അല്ലാഹുവേ അതിനു പകരം നീ ആ സ്വർണത്തെക്കാൾ വലിയ തിളക്കം മക്കളിൽ നൽകണേ അല്ലാ. അവസാനം പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ റബ്ബേ. ഇതുവരെ എത്തിയ ആലിമീങ്ങൾ, സയ്യിദന്മാർ, കെ ടി ഉസ്താദിനെ പോലെ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, ഈ വിനീതന്റെ അറിവിന്റെ ബാലാരിട്ടതകൾ തൊട്ടുതാറാത്ത പാവപ്പെട്ടവന്റെ വാക്കുകൾക്ക് അവരുടെ ആത്മീയതയുടെ സാന്നിധ്യം നൽകി അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. എം എഫ് ഐ പി ലൈവിലൂടെ ഇത് കണ്ട് സദക്ക നൽകിയവർക്ക് മുഴുവനും നീ ഖൈർ നൽകണേ അല്ലാ. ജോലി കഴിഞ്ഞ് ഉറക്കമളച്ച് ഗൾഫിലും നാട്ടിലും ഇരുന്നത് കാണുന്ന എന്റെ പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അവിടെ എത്തിയാൽ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന സാധുക്കൾ, അവരെല്ലാം ഇന്ന് ഗൾഫിൽ ആശങ്കയാണ്, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇവിടെ സദക്ക ചെയ്തവർ